السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تركتهم على المحجة البيضاء فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. صدق الله. فيسبوك ثم واتساب كلاهما كليل سمايا متمايني فيهما സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നോരേ അതുപോലെ തന്നെ മരിച്ചു പിരിയുന്നോരേ കളിക്കണ്ട ന്യൂ ജനറേഷൻ എന്ന പേരിൽ കുളമാക്കിടണ്ട സമയമെല്ലാം പാരിൽ അസാബിഖൂന എന്ന് ഖുർആൻ ചൊന്നവർ മുഖർവബ സ്വർഗത്തിലെത്തിയാലവർ അതിലുള്ള ജനറേഷൻ അധികവും ഓൾഡ കുറവാണ് ന്യൂ ജനറേഷൻ എന്നത് ടോൾഡ. ആദരണീയനായ ഉസ്താദ് സൈനുൽ ആബിദ് ഹുദവി ഉസ്താദ് അവരെ, മിസ്ഹബ് വാഫി ഉസ്താദ് അവരെ, വേദിയിലുള്ള നിഹാൽ ഫൈസി, സലാം മുസ്ലിയാർ, ഷാഹുൽ മാസ്റ്റർ, സ്വാഗത ഭാഷണം നിർവഹിച്ച സൈനുദ്ദീൻ മാസ്റ്റർ തുടങ്ങി വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവസുഹൃത്തുക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സൈബർ ലോകത്തെക്കുറിച്ച്, വളർന്നു വരുന്ന യുവതലമുറയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയം മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മനുഷ്യ സമുദായത്തിൻ്റെ അപകടങ്ങൾ, സാംസ്കാരിക മൂല്യച്യുതികൾ, മനുഷ്യർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അപകട മേഖലകൾ എല്ലാം ഹ്രസ്വമായ ഭാഷയിലൂടെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്ന ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച വന്ദരായ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് ആഫിയത്ത് മഹല്ലിന് നേതൃത്വം കൊടുക്കാനുള്ള ഇജാബത്തുള്ള നാവ് ഒക്കെ അല്ലാഹു ഉസ്താദവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടങ്ങളിൽ അനുചിതമായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരീക്ഷണ
തലങ്ങളിൽ രക്ഷപ്പെടുക. പരീക്ഷണ തലങ്ങളെ സബറോടെ ഏറ്റെടുത്ത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയ ട്രസ്പാസ് ചെയ്യാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക, ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ധർമ്മമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നു വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. സാങ്കേതിക വിദ്യയുടെ പളപ്പളുപ്പാർന്ന വിജയത്തിൽ ഒരുപാട് നന്മകൾ നമ്മളൊക്കെ ആഗ്രഹിച്ചു. പരിശുദ്ധ ഖുർആൻ ഓതി വെച്ചു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ. എല്ലാ മേഖലകളിലും നന്മ നൽകേണ്ടിയിരുന്ന, എല്ലാ സോണുകളിലും സാംസ്കാരികമായ വികാസങ്ങളും മറ്റും സംഭാവന ചെയ്യേണ്ടിയിരുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ പിന്നീട് പറഞ്ഞു, പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾക്ക് ചുവടുവെച്ച്, ഐ ഫിയർ ദ ഡേ വെൻ ടെക്നോളജി ഓവർലാപ്സ് വിത്ത് അവർ ഹ്യൂമനിറ്റി. മനുഷ്യത്വത്തെ അതിജീവിക്കുന്ന ടെക്നോളജി കടന്നു വരും, അതെനിക്ക് ഭയമാണ് എന്ന് ശാസ്ത്രകാരൻ പറഞ്ഞു. The world will only have a generation of idiots. അവസാനം കൂപമണ്ഡൂകങ്ങളുടെ, സാംസ്കാരികമായി തകർന്നവരുടെ ഒരു ജനറേഷൻ ആയിരിക്കും ബാക്കിയാവുക എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ എന്ന ആശയത്തെ വളരെ മനോഹരമായി ഈ ജനറേഷനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇന്ന് ഒരു ഇഡിയറ്റ്സ് ജനറേഷനാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രഥമ സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. സൈബർ ലോകം ഇങ്ങനെ ആയിരുന്നില്ല സംഭാവനകൾ നൽകേണ്ടിയിരുന്നത്. നമ്മുടെ സമുദായം ഇങ്ങനെ ആയിരുന്നില്ല അതിനെ ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നത്. സാധ്യത സാധുതകൾ ഇസ്ലാമിക ദീനി ദഅവത്തിന്റെ രംഗത്ത്, അതുപോലെ തന്നെ റഫറൻസ് കിതാബുകളുടെ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥാനത്ത് വിചാരിച്ചതിലപ്പുറം അപകട സാധ്യതകളെ സമ്മാനിക്കാനാണ് സൈബർ ലോകവും അതുപോലെ സോഷ്യൽ മീഡിയകളും അതുപോലെ ഈ കാണുന്ന ടെക്നോളജിയുടെ വികാസവുമൊക്കെ മുസ്ലിം സമുദായത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നൽകിപ്പോയത്. അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, വഇന്ന മിൻ അലാമാതിസ്സാ വഅമാറാതിഹാ, ഖിയാമിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ചൂടാകുന്ന മക്കൾ, ചൂടാകുന്ന ജനറേഷൻ. താൻ വിചാരിക്കുന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് വേണ്ടിയിട്ട് മതം അല്ലെങ്കിൽ മഹല്ലടക്കം പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ചൂടാകുന്ന മക്കൾ കടന്നു വരുന്നത് ഖിയാമിന്റെ തലേന്ന് പരിശുദ്ധ നബി റസൂലുള്ളാഹ്. മഹല്ലൊരു തീരുമാനമെടുത്താലും ഞങ്ങൾ നടത്തും എന്ന് പറയുന്ന സമുദായം ഖിയാമിന്റെ ജനറേഷൻ ആണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽമതറു മനുഷ്യർക്കുപകാരമില്ലാത്ത പരീക്ഷണത്തിന്റെ മഴകൾ അല്ലാഹു സംവിധാനിക്കുന്നത്, പരീക്ഷണങ്ങൾ അല്ലാഹു തരുന്നത്, പരീക്ഷണത്തിന്റെ മഴകളാകുന്നത് ഖിയാമിന്റെ തലേനാള് സംഭവിക്കാനുള്ളത് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എക്കണോമിക്കൽ ക്രൈസിസ് നടന്നപ്പോ നമ്മളൊക്കെ ട്രോള് ചെയ്താൻ തുടങ്ങിയല്ലേ. എക്കണോമിക്കൽ ക്രൈസിസ് നടന്നപ്പോ, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായപ്പോ നമ്മൾ ഒരുപാട് ലൈക്കുകളും കമന്റുകളും ടെക്സ്റ്റ് മെസ്സേജുകളും രാജിക്ക് വേണ്ടിയുള്ള ഒപ്പു ശേഖരണങ്ങളും നടത്തിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, ഇനിയുള്ള മുന്നോട്ടുള്ള 4-5 മാസം മഴയില്ലാത്ത സീസണാണ്.
ചൂടാണ്. ഋതുഭേദങ്ങളെ നോക്കാതെ മയപ്പിക്കാൻ ജഗനിയന്താവായ അള്ളാഹുവിന് സാധ്യമാണെങ്കിലും മഴയില്ലാത്ത സീസണല്ലേ നമ്മളെ മുമ്പിൽ വരാനിരിക്കുന്നത്. ആർക്കെതിരെയാ ട്രോൾ ചെയ്യുന്നത്? ആർക്കെതിരെയാ കമന്റ് അടിക്കുന്നത്? ആർക്കെതിരെയാ നമ്മള് പ്രകടനങ്ങൾ നടത്താൻ പോകുന്നത്? സാധ്യമല്ലല്ലോ. അൻതും അൻസൽതുമോ മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലുമൂൻ. അല്ലാഹ് ചോദിച്ചില്ലേ, ചെറുപ്പക്കാര് കേൾക്കണേ, എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണേ, ആരാ മഴ പെയ്യിപ്പിച്ചത്? അഅൻതും അൻസൽതുമോ, അല്ലാഹുവിനെതിരിൽ ടോൾ എഴുതാൻ സത്യമാണോ? മഴ പെയ്യാതിരുന്നാൽ, മഴ ലഭിക്കാതിരുന്നാൽ ആർക്കെതിരെയാ നമ്മൾ പ്രകടനം നടത്താൻ പോകുന്നത്? സാധ്യമല്ലാത്തടത്തേക്കാണ് അവസ്ഥകൾ നീങ്ങിപ്പോകുന്നത്. അല്ലാഹുവിലേക്ക് തിരിച്ചു നടന്നേക്കണേ. അൽ മതറു ഖൈലാ, പരീക്ഷണത്തിന്റെ മഴ പെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് മഴയില്ലാത്ത പരീക്ഷണം. വാൻതുവാസിലൽ അത്ബാഖ്, സാറ്റലൈറ്റുകളുടെ സംവിധാനത്തിൽ, റഡാറുകളുടെ സംവിധാനത്തിൽ, മൊബൈൽ ടവറുകളുടെ സംവിധാനത്തിൽ 2700 കിലോമീറ്ററുകൾക്കപ്പുറത്ത് അബുദാബിയിലേക്ക്, ജിദ്ദയിലേക്ക്, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വിപ്പിയങ്ങാടിയിലെ ഉമ്മക്ക് തന്റെ മകനെ വിളിക്കാൻ സാധ്യമാകുന്ന കാലഘട്ടം ഖിയാമിന്റെ തലേന്ന് നടക്കാനിരിക്കുന്നുവെന്ന് 1500 കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാനുള്ള കണ്ണുകൊടുത്ത ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സൈബർ ലോകത്തെ മനോഹരമായി വരച്ചു വച്ചു. തലക്ക് മുകളിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടു പോകുന്ന യുവതലമുറ കടന്നു വന്നാൽ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ചെവിക്കകത്തേക്ക് കടത്തി വെച്ച് പാട്ട് കേട്ടു പോകുന്നവർ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്ന മക്കൾ വളർന്നു വരുന്നത്, ഖിയാമിന്റെ തലേനാള് നടക്കാനിരിക്കുന്നതെന്ന്. തതഖാറബുൽ അസ്മാൻ വൽ അസ്വാഖ്, കമ്പോളങ്ങൾ അടുത്തടുത്ത് വരുന്നത്, കമ്പോളങ്ങൾ അടുത്തടുത്ത് വരുന്നത്. വീടിനകത്ത് കിച്ചണിൽ നിന്ന് തന്നെ വേണമെങ്കിൽ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും എവിടെയോ കിടക്കുന്ന ഒരുപാട് ദൂരെ കിടക്കുന്ന കടയിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ വരെ നമ്മുടെ കാലഘട്ടം വളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഖിയാമിന്റെ അടയാളമാണ്. ഇനി കൂടുതൽ കാലം ഈ ലോകമില്ലെന്ന്. തോറലുൽ ഫിതനു അലൽ ഖുലൂബി ഉദൻ ഉദാ ലാ യദൗ ബൈത ഖബരിൻ വലാ വദരിൻ ഇല്ലാ ദഖലതുഹു. തോറലുൽ ഫിതനു അലൽ ഖുലൂബി, കൽബുകൾക്കകത്തേക്ക് ഫിത്നകൾ എക്സ്പോസ് ചെയ്യുന്ന കാലഘട്ടം വരുമത്രേ. ഊദൻ ഊദാ, ഒന്നിനു പിറകെ മറ്റൊന്നായി വൺ ബൈ വൺ ആയിട്ട് കൽബിനകത്തേക്ക് ഫിത്നകൾ വന്നു ചേരുമെന്ന്. അത് ഖിയാമിന്റെ അവസാനത്തോടടുക്കുമ്പോ ഖിയാമിന്റെ തലേന്ന് നടക്കാനുള്ളതാണെന്ന് ആധുനിക മുഫസ്സി മുഹദ്ദിസീങ്ങളിൽ പ്രധാനിയാണ് ഇന്നറിയപ്പെടുന്ന BBC പോലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കുന്ന മഹാനാണ്. 3-4 മാസങ്ങൾക്ക് മുമ്പ് സത്യധാരയിൽ ഇന്റർവ്യൂ കൊടുത്ത മഹാനാണ് ഹസ്രത്ത് ഹംസ യൂസുഫ് അവർകൾ. മഹാനവറുകൾ മോഡേൺ അറബി എടുത്തു വെച്ച് ഈ ആയത്തിനെ ചർച്ച, ഈ ഹദീസിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. തുറലുൽ ഫിതനു അലൽ ഖുലൂബ് ഊദൻ ഊദാ, ഊദെന്ന് പറഞ്ഞാൽ രണ്ട് ഹൊറിസോണ്ടലും രണ്ട് വെർട്ടിക്കലും കൂടി കിട്ടുന്ന ഫ്രെയിമിനാണത്രേ മോഡേൺ അറബിയിൽ ഊദ് എന്ന് പറയുന്നത്. ചതുരത്തിനാണ് ഊദ് എന്ന് പറയുന്നത് എന്ന് ഹസ്രത്ത് ഹംസ യൂസുഫ് അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തിന്മയുടെ ഫിത്നകൾ നിറഞ്ഞ പിക്ചറുകൾ, മെസ്സേജുകൾ, വീഡിയോകൾ തന്റെ കൽബിനകത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാ നമ്മളുമായി ഹദീസ് ബന്ധപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, മൊബൈൽ ഉപയോഗിക്കുന്നവരെ, തുറലുൽ ഫിതനു
فتنه الاكسبوس ചെയ്യുന്ന കാലം അതി വിദൂരമല്ല വിദൂരമല്ലെന്നാൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓദൻ ഉദാ ഫ്രെയിം ചെയ്യപ്പെട്ട ഫിത്നകൾ കൽബിനകത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ട് കൽബ് കിടക്കുന്നത് ഇടതുഭാഗത്ത് അവിടെയാണ് നമ്മളെ പോക്കറ്റ് കിടക്കുന്നത് ഫ്രെയിം ചെയ്യപ്പെട്ട ചതുരത്തിൽ കിടക്കുന്ന അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പിക്ചറുകളും ഇഷ്ടമില്ലാത്ത മെസ്സേജുകളും ഇഷ്ടമില്ലാത്ത വീഡിയോകളും കൽബിനകത്തേക്ക് എക്സ്പോസ് ചെയ്യുന്ന കാലഘട്ടം വിദൂരമല്ലെന്ന് ഹബീബ് പറയുമ്പോൾ എത്ര മനോഹരമായി ചർച്ച ചെയ്യാൻ പറ്റുന്നു ഇന്ന് ഈ ഹദീസ് ലാ യദഉ ബൈത ഖബരിൻ വലാ വദരിൻ ഇല്ലാ ദഖലത്ഹു ഇതില്ലാത്ത പാവപ്പെട്ടവനില്ല ഇതില്ലാത്ത പണക്കാരനില്ല എല്ലാ വീട്ടിലും ഈ ഡിവൈസുകൾ ഇന്നുണ്ട് എല്ലാരെ കയ്യിലും ഇന്നതുണ്ട് അതിന് പ്രായവ്യത്യാസങ്ങളില്ല അതിന് പ്രായവ്യത്യാസങ്ങളില്ല അതിന് കാശുണ്ടോ എന്ന് നോട്ടമില്ല അതാര് കിടക്കയിലും ഇന്ന് സുലഭമായി കിടക്കുന്നതാണ് തോറലുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ ഫ്രെയിം ചെയ്യപ്പെട്ട ഫിത്നകൾ എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും കിടക്കുന്നുണ്ട് എന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു അത്ഭുതമാണ് സൈബർ ലോകത്തെ കുറിച്ച് മനോഹരമായി വരച്ചു വച്ചില്ലേ നബി ان الذين يحبون ان تشيع الفاحشه في الذين امنوا لهم عذاب اليم في الدنيا والاخره والله يعلم وانتم لا تعلمون ان الذين يحبون ഒരു ഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അൻതഷീ അൽ ഫാഹിഷ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വ്യഭിചാരത്തിന്റെ പിക്ചറുകളെ തഷീ അങ്ങ് റീസെന്റ് ചെയ്യാൻ അങ്ങ് പരത്തിക്കളയാൻ അങ്ങ് എല്ലാവരിലേക്കും എത്തിച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ആരാണവർ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറാ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പെയിൻഫുൾ ആയ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട് ആർക്കാണ് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷ തിന്മ വ്യാപിക്കാൻ അവസരം കിട്ടിയാൽ തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അവസരം കിട്ടിയാൽ തീർത്തും അനോണിമസായ നമ്പറുകൾ ഉപയോഗിച്ച് പരിചിതമല്ലാത്ത പ്രൊഫൈൽ പിക്ചറുകൾ ഉപയോഗിച്ച് എല്ലാവരിലേക്കും തിന്മയുടെ ടെക്സ്റ്റ് മെസ്സേജുകളും തിന്മയുടെ പിക്ചറുകളും തിന്മയുടെ വീഡിയോകളും അവനിഷ്ടമില്ലാത്ത മതത്തിന്റെ പരിധിയിൽ പുറത്തുപോയ വിഷയങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവര മുസ്ലിങ്ങളാണെങ്കിൽ ഈ വേദിയിൽ ചർച്ച ചെയ്യേണ്ടതില്ലായിരുന്നു ആരാണവർ ഫില്ലദീന ആമനൂ അവർ വിശ്വാസികളാണ് വയലിന് വേണ്ടി സംഘം ചേർന്നവരാണ് പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നവരാണ് മുസ്ലിം നാമധാരികളാണ് അവരാണ് സമയം കിട്ടിയാൽ അവസരം കിട്ടിയാൽ വല്ല ചാൻസ് മൊത്ത് കിട്ടിയാൽ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ് ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും പടച്ചതമ്പുരാൻ അവർക്ക് വലിയ ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് ആക്സിഡന്റിൽ കുടുങ്ങി വീട്ടിൽ തളർന്ന് വീട്ടിൽ ബാൻഡേജ് ഇട്ട് കിടക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ കാണുമ്പോ നമ്മളൊക്കെ പലരും പറയാറുണ്ട് ഓടി നടന്നിരുന്ന നന്മക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ നന്മക്ക് വേണ്ടിയിട്ട് സംഘം ചേർന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനെത്താറുണ്ടായിരുന്നവൻ ആതുര സേവന രംഗത്ത് ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കാൻ സജ്ജനായിരുന്ന ആള് എല്ലാം പറയാറുണ്ട് പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തിന്മ ചെയ്യാൻ അവസരം കിട്ടിയെങ്കിൽ നിർവഹിക്കാമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നാൽ മതി ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറാ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവർക്ക് വലിയ ശിക്ഷ കൊടുക്കുന്നുണ്ട് ചിലപ്പോ അതായിരിക്കാം ചിലപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണേ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും വലിയ ശിക്ഷയുണ്ടെങ്കിൽ
ഇഷ്ടപ്പെടുന്ന വരെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ഇഷ്ടപ്പെട്ടാ മതി ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അവസരം കിട്ടിയാൽ ചെയ്യാമായിരുന്നു എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നാൽ പോലും ലഹും അദാബുൻ അലീമൻ, വലിയ ശിക്ഷയാണ്. എന്നാൽ നമ്മളൊക്കെ തിന്മയിൽ തന്നെ ജീവിച്ചവർ, എല്ലാ മെസ്സേജുകൾക്കും കമന്റ് എഴുതുന്നവർ, ലൈക്ക് അടിക്കുന്നവർ, എല്ലാവരിലേക്കും ഇഷ്ടമില്ലാത്തത് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു വിടാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരും, അവരുടെ ശിക്ഷ എത്രയായിരിക്കും? പിന്നെ അവരുടെ പിന്നെ എത്രയായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതിയെ സൈക്കോളജി പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിച്ചത്. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനറിയാമെടാ നീ എങ്ങനെയാ എവിടെന്നാ സെൻഡ് ചെയ്തത് എന്ന്, ആർക്കാണ് സെൻഡ് ചെയ്തത് എന്ന്, ഏത് മെസ്സേജിനാ കമന്റ് എഴുതിയത് എന്ന്, ഏത് മെസ്സേജാണ് ഷെയർ ചെയ്തതെന്ന് അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നീ വിചാരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാണ്. വേറൊരാളുടെ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്തത്, അല്ലെങ്കിൽ മറ്റാളുടെയോ ഐഡിയിൽ വാങ്ങിയ നമ്പർ ഉപയോഗിച്ചായിരിക്കാം നീ ചെയ്തത്. നീ വിചാരിക്കുന്നത് ആരും അറിഞ്ഞില്ലെന്ന്, കണ്ടുപിടിക്കാൻ സാധ്യമാകില്ലെന്ന്, സൈബർ സെല്ലുകാരനെ പോലും കബളിപ്പിക്കാമെന്നായിരിക്കാം നീ വിചാരിച്ചത്. എന്നാൽ അല്ലാഹു ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ സൈക്കോളജി പറഞ്ഞിട്ടാണ്, അവരുടെ മാനസിക തലം പറഞ്ഞിട്ടാണ് ഈ ആയത്തിനെ അവസാനിപ്പിച്ചത്. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, നീ വിചാരിക്കുന്നത് ആരും അറിയില്ലെന്ന്, എന്നാൽ എല്ലാം എനിക്കറിയാമെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെതിരല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സദാസമയത്തും? അവനല്ലേ എല്ലാം സംവിധാനിച്ചത്? അവനല്ലേ എല്ലാം തന്നത്? സ്ക്രീനോ മാനിയ എന്ന് പറയുന്ന രോഗങ്ങൾ കടിമപ്പെട്ടു പോകുന്നുണ്ട്. ചെറുപ്പക്കാർ പലരും അങ്ങനെയാണ്. സ്മാർട്ട് ഫോണിൽ നിന്നും മറ്റുമുള്ള നീല വെളിച്ചം കണ്ണിന് വളരെ ദോഷകരമാണെന്നറിയാം. എന്നാലും ഇവ അമിതമായി കണ്ണിൽ പതിക്കുന്നത് മാക്കുലർ ഡീജനറേഷനും തുടർന്ന് അന്ധതക്കും കാരണമാകുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും, വിവിധ പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ട് പോലും, ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ തകിടം മറിച്ച് ഉറക്കമില്ലാതാക്കുന്നുവെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും നമ്മൾ അതിലേക്ക് തന്നെ അല്ലാഹു നിയമത്തായിട്ട് അവനെ കാണാൻ വേണ്ടി സംവിധാനിച്ച, അവനെ കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു തന്ന, അവനെ കാണാൻ സ്ക്രാച്ച് ഇല്ലാതെ ബഫറിംഗ് ഇല്ലാതെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 15 തവണ കഴുകിപ്പിച്ച കണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് നാം ഈ സ്ക്രീനിലേക്ക് നോക്കി അവൻ ഇഷ്ടമില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അവൻ ഇഷ്ടമില്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ണുകളും അല്ലാഹുവിനെ നോക്കാനുള്ളതാണ്. ലോകത്ത് നാളെ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഖൈറ് الذين احسنوا الحسنى وزيادة. ഇബ്ന അബ്ബാസ് തങ്ങളോട് ചോദിച്ചു തന്നിട്ടുണ്ട്, സ്വർഗം ലഭിക്കുമെന്ന്, അതിനപ്പുറം വേറെയും അധികവും എക്സ്ട്രയും ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ സഹാബത്ത് ഓടിച്ചെന്ന് ഇബ്ന അബ്ബാസ് എന്നവരോട് ചോദിച്ചു, എന്താണ് സിയാദ എന്ന് പറഞ്ഞത്? മനസ്സിലായില്ലല്ലോ. ഇബ്ന അബ്ബാസ് തങ്ങളും പറഞ്ഞു, സ്വർഗം നമുക്ക് ബോധ്യപ്പെട്ടു, ഇതാണ് അവസാനമായിട്ട് ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമെന്ന് നമുക്കറിയാം, എന്നാൽ അതിലപ്പുറം തരുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നേരെ ചെന്നിട്ടുണ്ട് ഇലാ ഹദറത്ത് നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരികൽ ചെന്ന് ചോദിച്ചു, നബിയേ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. പരിശുദ്ധ ഖുർആന്റെ സിയാദ മനസ്സിലായില്ലല്ലോ ഞങ്ങൾക്ക്. നബി തങ്ങൾ പറഞ്ഞു, സിയാദ എന്ന് പറഞ്ഞാൽ നിന്റെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവിനെ കാണലാണ്, മേലാപ്പ് പോലത്തെ ആകാശത്തെ സംവിധാനം ചെയ്ത പടച്ചതമ്പുരാനെ കാണലാണ്, കളകളാരവത്തോടെ വഴുകുന്ന പുഴകളെ കാണലാണ്, സംവിധാനിച്ച അള്ളാനെ കാണലാണ്, അജായിബ് നിറഞ്ഞ സമുദ്രത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ കാണലാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബ, ശരീരത്തെ സൃഷ്ടിച്ച അത്രയും മിടുക്കോടെ എഞ്ചിനീയറിംഗ് നടത്തിപ്പോയ പടച്ചതമ്പുരാനെ കാണലാണ് സിയാദ. അത് കാണുമ്പോ സ്ക്രാച്ച് ഇല്ലാതിരിക്കാനാണ്,
إلا كنم الله نكانم كانم سميت بفرنج إلا ديريكيان وينديت ولويل ولد بدينج تمانا ديري نمدا كاي غلا كاي غبيشو الله آه كنن غلان أمان إشتم إلا تدريك سكرين إلا كنا مدا نوكم با سببي كندد ورباد برايا سنجل سببي كندد ورباد تين ما يودي نكتة تغل نمدا هداية تيل بتشي بدي كندد أوركنه إيداني كنن غلان ناريو نينغلك إيداني كنن غلان ناريو إند موبايل 8 ميجا بيكسل باور آن فرند كاميرا كه അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഐഫോണുകൾക്ക് 50 മെഗാ പിക്സൽ ആയിരിക്കാം മാക്സിമം പോയാൽ ഉണ്ടാവുക എന്നാൽ കണ്ണാകുന്ന ഐബോളുകൾക്ക് 576 മെഗാ പിക്സൽ പവർ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമാകുന്ന ശത്രുക്ക് ബാഹ്യമാകുന്ന ഇടപെടലുകൾക്ക് കണ്ണിന്റെ ലെൻസിനെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ ജോലി നിർവഹിക്കുന്ന കൺബോളകളെ സംവിധാനിച്ച അല്ലാഹു കൺബോളകൾ 11 തവണ അറിഞ്ഞോ അറിയാതെയോ തുറക്കണമെന്നാണ് ശാരീരിക നിയമം അടക്കണം തുറക്കണമെന്നാണ് ആ കണ്ണുകളെ സംവിധാനിച്ച പടച്ചതമ്പുരാൻ ഒരുപാട് നിയമത്തുകളെ കണ്ണുകൾക്ക് മാത്രം തന്ന പടച്ചതമ്പുരാൻ കണ്ണിന്റെ മുകളിൽ വെറുതെ വൈപ്പർ ജോലി ചെയ്തുകൊണ്ട് കൺപോളകൾ ചലിച്ചാൽ സ്ക്രാച്ച് വീഴും അവിടെയാണ് വാഹനത്തിലൊക്കെ വെള്ളമൊഴിച്ച ശേഷം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴാണ് നമ്മൾ വൈപ്പർ അവിടെ നിന്ന് ചലിപ്പിക്കാറുള്ളത് മൂവ് ചെയ്യിക്കാറുള്ളത് എന്നാൽ അതുപോലെ കണ്ണുനീരാകുന്ന അനുഗ്രഹത്തിന്റെ ജലം പടച്ചതമ്പുരാൻ സംവിധാനിച്ചു കണ്ണിന്റെ മുകളിൽ ആ വെള്ളമില്ലാതിരുന്നാലും കണ്ണിന് സ്ക്രാച്ച് വരുമത്രേ ഓർക്കണേ എന്തോ ഒരു വലിയ എത്ര വലിയ എഞ്ചിനീയറിംഗ് ആണ് അല്ലാഹു ചെയ്തത് ആരും റീഫിൽ ചെയ്യാറില്ല ഒരിക്കൽ പോലും 30 കൊല്ലം ജീവിച്ചവർ 40 കൊല്ലം ജീവിച്ചവർ ചെറുപ്പക്കാർ ആരും ഇതുവരെ അവന്റെ കണ്ണുനീർ റീഫിൽ ചെയ്തു കൊടുത്തിട്ടില്ല ആ കണ്ണുനീരെങ്ങാനും വറ്റിപ്പോയിരുന്നെങ്കിൽ പൊന്നുമോനെ ഈ വയലിലേക്ക് വരുമ്പോ ഒരു ബൗളിൽ വെള്ളവും ഒരു ചെറിയ തൂവലും പിടിച്ച് ഇടക്കിടക്ക് നനച്ചു കൊടുക്കേണ്ട സാഹചര്യം ഒന്നോർത്ത് നോക്ക് ആ കണ്ണാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ഇഷ്ടമില്ലാത്ത സ്ക്രീനിലേക്ക് ചിത്രങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവൻ ഇഷ്ടമില്ലാത്ത പടങ്ങളെ കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓർക്കണേ നിയമത്തുകളെ ചൂഷണം ചെയ്യുമ്പോ ഓർക്കണേ ഇല്ല തുസ്അലുൻ യൗമഇദിൻ അനിൻ നഈം നാളെ അല്ലാഹു ചെയ്തു തന്ന നിയമത്തുകളെ കുറിച്ച് നാളെ സ്വാൽ ഉണ്ടാകുമെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് എല്ലാവരും ഓർത്തിട്ട് വേണേ നമ്മുടെ കണ്ണുകൾ ഉപയോഗപ്പെടുത്താൻ ഏതാണ് ഈ കാതുകൾ ഏതാണ് ഈ കാതുകൾ വാട്സപ്പിലൂടെ വരുന്ന മെസ്സേജുകളെല്ലാം വരുന്ന ഓഡിയോകളെല്ലാം വരുന്ന എല്ലാ മെസ്സേജുകളും എടുത്ത് കേൾക്കാറുണ്ടല്ലോ നമ്മൾ ഓർക്കണേ 20 ഡെസിബൽ യൂണിറ്റിന്റെയും 120 ഡെസിബൽ യൂണിറ്റിന്റെയും ഇടക്ക് വോളിയം ഓപ്പറേറ്റ് ചെയ്ത് വെച്ച പടച്ചതമ്പുരാന് ആ ഓപ്പറേറ്റ് എങ്ങാനും തെറ്റിപ്പോയാൽ 120 ഡെസിബലിന്റെ മുകളിൽ ശബ്ദം കേട്ടു പോയാൽ ആ മനുഷ്യൻ മൈൻഡ് ഔട്ട് ആകുമെന്നാണ് ആ മനുഷ്യൻ മരിച്ചു പോകുമെന്നാണ് എവിടെ തെളിവുണ്ട് ഉസ്താദെ പറയാം നിങ്ങളോട് കൽബുൽ ഖുർആൻ യാസീനിൽ പറയുന്നില്ലേ 3 തലങ്ങളിൽ പറയുന്നുണ്ട് ഇൻകാനത് ഇല്ലാ സ്വയഹതം വാഹിദ 3 തവണയാണ് ആവർത്തിച്ചത് കഴിഞ്ഞുപോയ തലമുറയിലെ ഒരുപാട് സൊസൈറ്റിയെ അല്ലാഹു നശിപ്പിച്ചത് ഇൻകാനത് ഇല്ലാ സ്വയഹതം വാഹിദ ഒരൊറ്റ 120 ഡെസിബൽ യൂണിറ്റിന് മുകളിലുള്ള വോളിയത്തിൽ ഒരു ഇടി വെട്ടിയപ്പോ അവരെല്ലാവരും അവരുടെ വീടുകളിൽ ഡെഡ് ബോഡികളായി കിടന്നുപോയിട്ടുണ്ട് എന്ന് കൽബുൽ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട് അത്രയും മനോഹരമായി കർണപുടങ്ങളുടെ വോളിയം ഓപ്പറേറ്റ് ചെയ്ത പടച്ചിതമ്പുരാന്റെ നിയമത്തിന്റെ അരികിലേക്കാണ് ഹെഡ്സെറ്റ് ചേർത്ത് വെച്ച് തിരികെ വെച്ചിട്ട് അവൻ ഇഷ്ടമില്ലാത്ത മ്യൂസിക്കുകൾ കേട്ടു പോകുന്നത് ചെറുപ്പക്കാരാ സൈബർ ലോകത്ത് ജീവിക്കുന്ന പൊന്നുമോനെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യില്ലേ അവൻ നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് അവൻ നിനക്ക് തന്ന അനുഗ്രഹത്തെ കുറിച്ച് നാളെ നിന്നോട് ചോദ്യം ചെയ്യില്ലേ നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഈ അക്കൗണ്ടുകളെല്ലാം അവന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിവാണ് ഈ സദസ് കൊണ്ട് നമ്മൾ നേടേണ്ടത് അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ അല്ലാഹുക്കറിയാം എവിടെന്നാണ് നിനക്ക് മെസ്സേജ് വന്നതെന്ന് എവിടെന്നാണ് എവിടേക്കാണ് നീ റീസെന്റ് ചെയ്തത് എന്ന് എല്ലാം പടച്ചതം വരാനറിയാം കിട്ടുമ്പോഴേക്ക് നമ്മളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്
കിട്ടുമ്പോഴേക്ക് ഷെയർ ചെയ്യാറുണ്ട് നമ്മളെല്ലാം. എല്ലാ കാര്യങ്ങളും അണ്ണാക്ക് തൊടാതെ, എവിഡൻസ് നോക്കാതെ, ആരാണ് സെൻഡ് ചെയ്തതെന്ന് നോക്കാതെ, കിട്ടുമ്പോഴേക്ക് ഫേക്ക് ന്യൂസ് ആയാലും അല്ലെങ്കിലും ഒരാളെയും നോക്കാതെ, സത്യസന്ധമായിട്ടാണോ അതെന്നറിയാതെ എത്രയോ മെസ്സേജുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, അടുത്ത ഗ്രൂപ്പുകളിലേക്ക് തട്ടിവിടാറുണ്ട്. കേൾക്കണേ സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹുദുഹുദ് എന്ന തന്റെ പക്ഷിയോട്, ഹുദുഹുദിനോട് പറഞ്ഞിട്ടുണ്ട്, യമൻ എന്ന രാജ്യത്ത് വെള്ളം തേടി പോകണേന്ന്. വെള്ളം അന്വേഷിച്ച് പോവാൻ വേണ്ടി ഹുദുഹുദ് പക്ഷിയോട് പറഞ്ഞപ്പോ ഹുദുഹുദ് പക്ഷി വെള്ളം അന്വേഷിച്ച് യമൻ രാജ്യത്ത് ചെന്ന് തിരിച്ചു വരാൻ നേരം വൈകിയപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനമെടുത്തത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഹുദുഹുദ് പക്ഷി ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്, അതുകൊണ്ടല്ല നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം ഹുദുഹുദിന്, അല്ലെങ്കിൽ ഹുദുഹുദിനെ കട്ട് ചെയ്ത് കളയണം, ഇനി ജീവിക്കേണ്ട. സുലൈമാൻ നബിയുടെ വാക്ക് കേട്ട് പോയിട്ട് ആ പ്രൊജക്ട് ചെയ്യാൻ ഇത്ര താമസമോ? ഇത്ര അധികം സമയം വേണ്ടതില്ലല്ലോ, ഹുദുഹുദ് കടന്നു വരട്ടെ, അറുത്ത് കളയാമെന്ന് തീരുമാനിച്ച സുലൈമാൻ നബിക്ക് മുമ്പിലേക്കാണ് യമന്റെ ഭാഗത്ത് നിന്ന് പറന്നു വന്നത്. ഹുദുഹുദ് പക്ഷി പറന്നു വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, സുലൈമാൻ നബിയെ, നേരം വൈകിപ്പോയി, എനിക്കറിയാം ഞാൻ യമനിലെത്തിയപ്പോ അവിടെ ഒരു രാജ്ഞിയെ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു ക്ഷീണ കണ്ടിട്ടുണ്ട്, ആ രാജ്ഞിയും അവിടുത്തെ പരിവാരങ്ങളും സൂര്യൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ അവസ്ഥ എന്ത്, അവരുടെ സംസ്കാരം എന്ത്, അവരുടെ റബ്ബ് ഏത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത്തിരി സമയം ഞാൻ അധികം അവിടെ ഉപയോഗിച്ചതാണ് നേരം വൈകാൻ കാരണമെന്ന് പറഞ്ഞപ്പോ അണ്ണാക്ക് തൊടാതെ വീങ്ങിയിട്ടില്ല, അങ്ങനെയോ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടില്ല. സുലൈമാൻ നബി പറഞ്ഞത്, സനൻലുറു, ഞാനൊന്ന് നോക്കട്ടെ നീ പറയുന്നത് സത്യമാണോ എന്ന്. ആ ഒരു അവധാനതയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മെസ്സേജ് വരുമ്പോ മറ്റു ഗ്രൂപ്പുകളിലേക്ക് തട്ടുന്നതിന്റെ മുമ്പ് ചെറിയൊരു അവധാനതയെങ്കിലും കാണിക്കുക, ചെറിയൊരു അവധാനതയെങ്കിലും. കിട്ടുമ്പോഴേക്ക് ഞാനാവണം അടുത്ത ഗ്രൂപ്പിൽ ആദ്യമായിട്ട് സെൻഡ് ചെയ്തത് എന്നതിൽ വല്ലാത്തൊരു ഇമേജ് പോലെ, വല്ലാത്തൊരു ഇമേജ് പോലെ. അതാണ് നമ്മൾ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിന്റെ സമയമാണിത്. സംസ്ഥാന കലോത്സവം പൊടിപടിക്കുമ്പോ ആരാണ്, ഏത് കലോത്സവത്തിനാ നമ്മൾ മുന്നോട്ട് പോവേണ്ടത്? രക്ഷിതാക്കളും മത്സരാർത്ഥികളും കാണിക്കുന്ന ആവേശമാണ് ഇത്രയും അതിന് പോപ്പുലാരിറ്റി കിട്ടിയത്. ഇത്രയും മാധ്യമങ്ങളിൽ ആ സ്ഥാനം പിടിക്കാൻ കാരണം രക്ഷിതാക്കളും മത്സരാർത്ഥികളും കാണിക്കുന്ന ഉത്സാഹമാണ്. ഓർക്കണേ, എവിടക്കാ നമ്മൾ മത്സരിക്കേണ്ടത്? എന്റെ ചെറുപ്പക്കാരെങ്ങോട്ടാ മത്സരിക്കേണ്ടത്? വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വൽ അർള്. എവിടക്കാ നമ്മൾ ഓടേണ്ടത്? എവിടക്കാ നമ്മൾ ധൃതി കാണിക്കേണ്ടത്? പടച്ച തമ്പുരാന്റെ മഗ്ഫിറത്തിലേക്കല്ലേ നമ്മൾ ധൃതിയിൽ ഓടിപ്പോവേണ്ടത്? വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്, റബ്ബിന്റെ പൊറുക്കലിലേക്കാണ് നമ്മളെല്ലാവരും ഓടിപ്പോവേണ്ടത്. ഇസ്തഗ്ഫിറു റബ്ബ ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാഅ അലൈനാ മിദ്റാറ. ചെയ്തു പോയ പാപം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന്, അള്ളാഹു സ്വീകരിക്കുമെന്ന്. നമ്മൾ ഓടേണ്ടത് മൂന്ന് സ്ഥലങ്ങളിലേക്കാണ്, മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഓടേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ, മൂന്ന് സാഹചര്യങ്ങളിൽ. ഒന്ന് അൽ അദാൻ, ബാങ്ക് വിളിക്കാനാണ് മുൻഗാമികളായ ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടിലെയും ആളുകൾ ഓടിയത്. കലോത്സവത്തിലേക്കായിരുന്നില്ല, തിന്മയിലേക്കായിരുന്നില്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്കാണ് അവർ ഓടിയത്. അഥവാ അല്ലാഹുവിന്റെ ഹബീബ് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത് അൽ അജലതു മിനശ്ശൈത്വാൻ, ധൃതിയിൽ പോവുക, ആവേശം കാണിക്കുക, അഡിക്ഷൻ ഉണ്ടാവുക എന്നത് മൂന്ന് വിഷയങ്ങളിലാണ്. ഒന്ന് അൽ അദാൻ, ബാങ്ക് വിളിക്കാൻ, ബാങ്ക് വിളിക്കാനാണ് ഇന്ന് ആളുകൾ ഇല്ലാതെ പോകുന്നത്. ബാങ്ക് വിളിക്കാൻ ആളേ ഇല്ല, ബാങ്ക് വിളിക്കാൻ ഇന്ന് വളരെ പ്രയാസപ്പെട്ടാണ്. മാദിനെ എത്രയോ പരസ്യങ്ങൾ കൊടുത്തിട്ടാണ് ആളെ കിട്ടുന്നത്. മാത്രമല്ല അതെന്തോ ഒരു ചെറിയ ജോലി പോലെ, നിസാരമായ ജോലി പോലെ, അവർക്ക് ശമ്പളവും തന്നെ വളരെ കുറവ്. ഓർക്കണേ,
അന്ന് സഹാബത്ത് മത്സരിച്ചിരുന്നത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ടായിരുന്നത്രേ എനിക്ക് ഖലീഫ പദവി കിട്ടിയില്ലെങ്കിൽ ഞാൻ മസ്ജിദുൻ നബവിയിൽ വാങ്ങി വിളിക്കുന്ന ആളാകുമായിരുന്നുവെന്ന് അത്രയും പുണ്യമുള്ളതാണ് أطول الناس آناقا يوم القيامة قيامة نال التلوير تنادك النور أد بانغ ولي تبران عند معذن غلان رسول الله صلى الله عليه وسلم تنغل برنجو രണ്ടാമത്തേത് നിസ്കാരത്തിലേക്ക് സഫിലേക്ക് ആദ്യ വക്ത് ആദ്യ സമയത്ത് തന്നെ നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് നമ്മൾ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തേത് ജുമാക്ക് നേരത്തെ പോവുക എന്നതാണ് ചെറുപ്പക്കാർ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കേൾക്കണം എപ്പോഴാ നമ്മളൊക്കെ ജുമാക്ക് പോവാറുള്ളത് ലോകത്ത് ആദ്യം നടന്ന ബിദ്അത്ത് ലോകത്ത് ആദ്യം നടന്ന ബിദ്അത്ത് അത് പള്ളിയിലേക്ക് നേരം വഴുകി വരലായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ സുബീഹ് കഴിഞ്ഞാൽ പള്ളിയിൽ നേരത്തെ ആളുകൾ പോകും സുബീഹ്ക്ക് ശേഷം വീട്ടിൽ വന്ന് വല്ലതും കഴിച്ച് നേരെ പള്ളിയിലേക്ക് ഒരുപാട് പേര് ഒരുപാട് നേരത്തെ പള്ളിയിലെത്തിയിട്ട് അൽകഫോദാർ ഉണ്ടായിരുന്നു ലോകത്ത് ആദ്യം നടന്ന ബിദ്അത്ത് അത് പള്ളിയിലേക്ക് ജുമാക്ക് നേരം വൈകി വരലായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കേൾക്കണേ അവിടേക്കല്ലേ മത്സരിക്കേണ്ടത് അവിടേക്കല്ലേ നമ്മൾ മത്സരിക്കേണ്ടത് കലോത്സവത്തിനപ്പുറം അവൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ഐറ്റംസുകൾ മത്സരിക്കാൻ ഉമ്മയും മുപ്പയും മക്കളും ഒരുമിച്ച് അവിടെ പോയി ക്യാമ്പ് ചെയ്യുന്നതിനേക്കാളപ്പുറം ഇന്ന് എത്ര പേർക്ക് ജുമാ കിട്ടിയിട്ടുണ്ടാവും ഓർക്കണേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിക്കാൻ വേണ്ടി ചില ചിന്താശകലങ്ങളെ സമ്മാനിച്ച് ഞാൻ അവസാനിപ്പിക്കും കേൾക്കണേ നമ്മൾ ആവിടേണ്ടത് ആഗ്രഹിക്കേണ്ടത് പള്ളിയിൽ നേരത്തെ എത്താനാണ് എന്റെ ചെറുപ്പക്കാർ രണ്ടാമത്തെ ഖുത്ബയുടെ സമയത്തായിരിക്കാം ചിലർക്ക് ഓടിക്കതച്ച് വരുന്നത് എന്നാലോ ആരാ നേരത്തെ എണീറ്റു പോകുന്നത് പള്ളിയിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പേ വല്ലതും മറന്നു വെച്ച പോലെ എണീറ്റു പോകുന്നവർ കേൾക്ക് മുന്നു മോനെ സൈബർ ലോകത്ത് ജീവിക്കുന്ന ന്യൂ ജനറേഷനിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കേൾക്കണേ നാളെ നിനക്കൊരു ലോകം വരാനുണ്ട് നാളെ നിനക്കൊരു ലോകം വരാനുണ്ട് അത് നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത മൊമെന്റ് തന്നെ നാളെയായെന്നിരിക്കാം എത്ര പേരാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഗൾഫ് നാടുകളിൽ നിന്ന് സൈലന്റ് അറ്റാക്ക് വന്നിട്ട് ലോകത്തേക്ക് വന്നത് കേരളത്തിലേക്ക് തിരിച്ചു വണ്ടി കയറിയത് ജീവനറ്റ എത്ര ശരീരങ്ങളാണ് ഈ ഒന്നര മാസത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ നാട്ടിലും ഒന്ന് രണ്ട് പേരുണ്ട് ഓരോ നാട്ടിലും ഇങ്ങനെ മരണങ്ങളോട് മരണങ്ങളാണ് മരണം തന്നെ മരണം ഈ ഒരു സമയത്താണ് എന്റെ ചെറുപ്പക്കാര് അവനിഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുന്നേറുന്നത് സഹബാനുള്ള സദസ്സിൽ നബി തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം ഞാൻ ഇനി നാട്ടുകാരോട് ഞാൻ ഇനി ഒരാളുടെ മുമ്പിലും കൈനീട്ടുകയില്ല എന്ന് ഒരാളെന്നോട് ജാമ്യം നിന്നാൽ ഒരാൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ അവന് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ചിന്തിക്കാതെ സൂബാൻ റളിയല്ലാഹു തആല നബിയോട് പറഞ്ഞിട്ടുണ്ട് അനയാ റസൂലുള്ളാ അതായിരുന്നു പൊന്നുമോനെ മത്സരം അതായിരുന്നു പൊന്നുമോളെ മത്സരം റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ വേണ്ടിയിട്ട് നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളായിരുന്നു അത് കേൾക്കണേ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിലാണ് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത് കൊണ്ടുവരുവിൻ ദീനിന് വേണ്ടിയിട്ട് സംഭാവനകൾ ആവശ്യമുണ്ട് കൊണ്ടുവരണേ എന്ന് പറഞ്ഞപ്പോ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ദീനിന് വേണ്ടി സമർപ്പിച്ച സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല അവിടുത്തെ കയ്യിൽ ധരിച്ച വസ്ത്രങ്ങൾ മാത്രമാണുള്ളത് മദീന അങ്ങാടിയിൽ ചെന്നു നേരത്തെ ടെക്സ്റ്റൈൽസുകാരനാണ് സിദ്ദീഖ് അവറുകൾ അവിടുത്തെ ഉപ്പ ഖുഹാഫ എന്നവർ അന്നറിയപ്പെടുന്ന ജ്വല്ലറിക്കാരനുമായിരുന്നു എല്ലാം കൊടുത്തു കൊടുത്തു തീർന്നപ്പോ അവസാനം ഹബീബ് ചോദിച്ചപ്പോ വസ്ത്രം ഊരിയെടുത്തിട്ട് മദീന അങ്ങാടിയിൽ കൊണ്ടുപോയി ആവശ്യക്കാർക്ക് വിറ്റ് കിട്ടിയ കാശ് ഹബീബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി തിരിച്ചു നടക്കുമ്പോൾ എങ്ങനെയാ ഹബീബിന്റെ മുമ്പിൽ ജമാഅത്തിന് വേണ്ടി പോയി നിൽക്കുക എന്ന വേപത ഉണ്ടായി കാരണം കീറാത്ത മുറക്കല്ലാത്ത ഡ്രസ്സുകളില്ല എല്ലാം പിന്നിയത് എല്ലാം കീറിയത് ഈ കീറിയ വസ്ത്രങ്ങളുമായിട്ട് എങ്ങനെയാ ജമാഅത്തിന് പോകുന്നത് ഔറത്ത് മറക്കാൻ മാത്രം നല്ല മനോഹരമായ വസ്ത്രങ്ങളില്ല ഈത്തപ്പനയുടെ നാരുകൾ കൊണ്ടുവന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ വസ്ത്രങ്ങളെ തുന്നി എല്ലാ ഓട്ടകളും ഭദ്രമായിട്ടടച്ചപ്പോ ബാങ്ക് വിളിച്ചിട്ടുണ്ട്
رواتب نسكارم غنيني توند بلال معذن النور إقامة وليتش توند الله عند حبيب ميراب لك كاري نين توند ولد واغت نكيند تندرن صديق تنگل پلليل تيت لا أبدن وجهت غنيني ت أبدن فاتح غنيني ت أبدن سورة غنيني ت ركوي لك انغ پوي پيان نزل الأمين ملك جبريل ودي ونده അവിടെ ഇറങ്ങിയിട്ട് നബിയോട് പറഞ്ഞിട്ടുണ്ട് നബിയേ സിദ്ദീഖ് വന്നിട്ടില്ല സിദ്ദീഖ് എത്തിയിട്ടില്ല നബിയേ നന്മക്ക് വേണ്ടിയിട്ട് ഓടിയവർ അല്ലാഹുവിന്റെ ഹബീബ് സംഭാവന ചോദിച്ചപ്പോൾ ഒന്നുമില്ലാതിരുന്നിട്ട് പോലും ഉള്ള മറുവസ്ത്രമില്ല ഉള്ള വസ്ത്രം മാത്രമാണ് ശരീരം മറക്കാൻ ഒരേ ഒരു വസ്ത്രം മാത്രമാണ് ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടെങ്കിൽ ഇവിടെ ഉടുതുണി പോലുമില്ല ആ സിദ്ദീഖ് തങ്ങളാണ് എല്ലാം വിറ്റിട്ട് ഹബീബിന്റെ അടുത്തേക്ക് ജമാഅത്തിന് പോകാൻ വകയില്ലാതെ ഈത്തപ്പനയുടെ നാരുപയോഗിച്ച് ഒരുപാട് കീറിയ തുണികൾ തുന്നി ശരിപ്പെടുത്തിയത് ഓടിക്കതച്ചെത്തിയപ്പോ സഹാബത്തും നബി അടക്കമുണ്ട് റുക്കുഇൽ കിടക്കുന്നു ജിബ്രീൽ വന്ന് പറഞ്ഞു നബിയേ സിദ്ദീഖ് എത്തിയില്ലല്ലോ നബിയേ അവിടെ വെയിറ്റ് ചെയ്തേക്കണേ സിദ്ദീഖ് വരാതെ മത്സരി ായിരുന്നു സിദ്ദീഖ് എന്നവർ അവിടുന്ന് ഖൈറിന് വേണ്ടിയിട്ട് സംഭാവനക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിന് സംഭാവന കൊടുക്കാൻ മത്സരിച്ചത് കലാലയങ്ങളിലെ മത്സരങ്ങൾക്കല്ല അവന് ഇഷ്ടമില്ലാത്ത ആട്ടങ്ങൾക്കായിരുന്നില്ല ഇന്നത്തെ ജനറേഷനിലെ ചെറുപ്പക്കാരും അവിടുത്തെ രക്ഷിതാക്കളും കാണിച്ച മത്സരമായിരുന്നില്ല സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നെ നടത്തിയത് ഓടി വന്നിട്ട് റുക്കുഇലേക്കങ്ങ് എല്ലാം നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് റുക്കുഇലേക്കങ്ങ് എത്തിയപ്പോ മസ്ബൂക്കാണെങ്കിലും റക്കാത്ത് കിട്ടിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിൻ ഓർഡർ വന്നത് എണീറ്റ് നിന്നേക്കണേ ഇത്തിദാലിലേക്ക് സമി അല്ലാഹു ലിമൻ ഹമിദ അതുവരെ എല്ലാ അനക്കങ്ങളിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നവർ സിദ്ദീഖ് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായപ്പോ അല്ലാഹു മാറ്റിയിട്ടുണ്ട് ശരീഅത്ത് ഇനി മുതൽ ഇത്തിദാലിലേക്ക് പോകുമ്പോ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ മതി ആർക്ക് വേണ്ടി ഇറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്ദർഭവുമായി ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിറങ്ങിയതാണ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരുമിച്ച് നബിയുടെ അടുത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സാന്നിധ്യത്തിലുണ്ട് നബി തങ്ങൾ ചോദിച്ചു ജിബ്രീലേ എന്താണ് കീറി പറഞ്ഞ ഡ്രസ്സാണല്ലോ ഇന്ന് നിങ്ങൾ ധരിച്ചത് യാത്രയുടെ അസറ് പോലുമില്ലാത്ത മനോഹരമായ വെളുത്ത വസ്ത്രം ധരിച്ചാണല്ലോ നിങ്ങൾ വരാറുള്ളത് എന്തേ ഇന്ന് നിങ്ങൾ കീറിയ വസ്ത്രമാണല്ലോ ധരിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കീറിയ വസ്ത്രങ്ങളാണ് ധരിച്ചത് അതുകൊണ്ട് അല്ലാഹുവിനെ പൊരുത്തമുണ്ടാകുന്നതിന് വേണ്ടി അവനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം പോലും വിറ്റിട്ട് വന്ന സിദ്ദീഖ് തങ്ങളെ കാരണത്താൽ ആകാശത്തിലെ കൗണ്ട്ലെസ്സായ മാലാഖമാർക്കെല്ലാം ഇന്ന് ഇതേ യൂണിഫോം ആണെന്ന് പറഞ്ഞു സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ട് ജിബ്രീലും മറ്റു മാലാഖമാരും അവിടെ നിന്ന് ഡ്രസ് കോഡ് പോലും മാറ്റിയിട്ടുണ്ട് കേൾക്കണേ ഇതല്ലേ നമ്മുടെ റോൾ മോഡൽ ഇതല്ലേ ചെറുപ്പക്കാരാ നമ്മുടെ റോൾ മോഡൽ എത്രയോ ആളുകൾ ഇന്ന് മൊബൈൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള അതിലുള്ള അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടു പോയാൽ നോമോഫോബിയ എന്ന് പറയുന്ന രോഗം ബാധിച്ചവരാണ് ഇന്ന് 66% മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരും നോമോഫോബിയ എന്ന് പറയുന്ന രോഗമുള്ളവർ കേൾക്കണേ മൊബൈൽ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ബാറ്ററി തീർന്നു പോകുമോ എന്ന ആദി ഫോൺ നഷ്ടപ്പെടുമോ എന്ന വേപതു റേഞ്ച് പോകുമോ എന്ന വിഷമം ആദിയോടാദി എല്ലാം അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ ജനറേഷനിലെ മൊബൈൽ ഉപയോഗിക്കുന്ന സൈബർ ലോകത്തെ ആണും പെണ്ണുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേൾക്കണേ അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ സാധ്യമാകുന്നത് അവരെല്ലാം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പേ അവരെല്ലാം അതിന്റെ അഡിക്റ്റ് ആകുന്നതിന് മുമ്പേ അവർ കൈപിടിക്കണേ എന്ന് തുബറാനി ഉദ്ധരിച്ച ഹദീസുണ്ട് നബി തങ്ങൾ പറയുന്നത് ഈ ജനറേഷൻ തകർന്നു പോകുന്നതിന്റെ മുമ്പേ അവരെ കൈയൊന്ന് പിടിച്ചേക്കണേ ഹുദു അല ഐദി സുഫഹ ഈ ഇഡിയറ്റ്സ് ജനറേഷനെ വെറുതെ വിടരുത്
idiots generation of the world, our محمد مصطفى صلى الله عليه وسلم بوديماي انجل ورقة پرنیک صلى الله على محمد صلى الله على محمد صلى الله عليه وسلم وما من كاتب إلا سيفنى ويبقى الدهر ما كتبت يداه فلا تكتب بكفك غير شيء يسرك في القيامة أن تراه يسرك في القيامة أن تراه എല്ലാത്തിനും ലൈക്ക് അടിക്കരുത്, എല്ലാത്തിനും കമന്റ് അടിക്കരുത്. ചെറുപ്പക്കാർ, വാഫിയ നിങ്ങളുടെ തോളത്ത് കൈവെക്കാൻ അനുവദിച്ചാൽ സ്നേഹത്തോടെ ഒരു കഥ പറഞ്ഞോട്ടെ, സ്നേഹത്തോടെ ചെറിയൊരു ഉപദേശം പറഞ്ഞു തന്നോട്ടെ. നിങ്ങൾക്ക് എല്ലാത്തിനും കമന്റ് ചെയ്താൻ പോകും മുമ്പേ, എല്ലാത്തിനും ലൈക്ക് അടിക്കാൻ പോകും മുമ്പേ, എല്ലാം ഷെയർ ചെയ്യാൻ പോകും മുമ്പേ ഓർത്തേക്ക്, വമാ മിൻ കാതിബിൻ ഇല്ലാ സയുഫ്ന. ഒരു എഴുത്തുകാരനും ബാക്കിയായിട്ടില്ല, ഒരു റൈറ്ററും ശേഷിക്കുന്നില്ല. എല്ലാവരും എല്ലാവരും എഴുതി എഴുതിയ ആളുകളൊക്കെ മരിച്ചുപോയി. ബാക്കിയായതോ അവരെഴുതിയത്, അവരുടെ റിട്ടൺ ഫോർമാറ്റ് ഇന്നും നെറ്റിൽ ബാക്കിയാണ്, ഇന്നും നെറ്റിൽ ബാക്കിയാണ്. എന്തൊക്കെ കമന്റുകളാണ് നമ്മൾ എഴുതിപ്പോയത്, എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തു പോയത്. നമ്മുടെ എതിരാളികളാവട്ടെ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരാവട്ടെ, എന്താവട്ടെ, ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതി പിടിച്ച് പിടിപ്പിക്കുന്നവർ ഓർക്കണേ, നീ മരിച്ചാലും വരുന്ന തലമുറയിലേക്കുള്ളവർക്ക് വെള്ളിപ്പാന്റെ കമന്റുകളെ വായിക്കാൻ കഴിയുമാറ് വലിയൊരു മോശം എന്തൊരു ആശയങ്ങളാ എഴുതി പിടിപ്പിച്ചതേ എന്ന്. നിന്റെ വികാരങ്ങളായിരിക്കാം ചിലപ്പോ നീ എഴുതി ചേർത്തത്. എന്താവട്ടെ, വികാരങ്ങളെല്ലാം ഛർദ്ദിക്കാനുള്ളതല്ലോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ ഫോളോവറായ നമ്മള് എല്ലാം അങ്ങനെ ഛർദ്ദിക്കാൻ പാടില്ല. എല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. എഴുതി വിടുന്നതിന്റെ മുമ്പേ ആദ്യം ഓർക്കണേ, ഞാൻ മരിച്ചുപോയാലും ഇത് ബാക്കിയാണെന്ന്. എല്ലാവരും ഇത് വായിക്കുമെന്ന്, മോശമാണെങ്കിൽ അവരെല്ലാം എന്നെ ലാനത്ത് ചെയ്യുമെന്ന്, മരിച്ചു പോയാലും എന്നെ ലാനത്ത് ചെയ്യുന്ന തലമുറകൾക്ക് ഞാൻ തന്നെ വെടിയെറിഞ്ഞു കൊടുക്കുകയാണെന്ന്. അതുകൊണ്ട് ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. ഒരർഫ് എഴുതുമ്പോ ഓർക്കണേ, ഒരർഫ് പറയുമ്പോ ഓർക്കണേ, ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോ ഓർക്കണേ, യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടിയിട്ട്, വൈവക്ക് വേണ്ടിയിട്ട് കർമ്മപുസ്തകങ്ങളുടെ പ്രൊജക്റ്റും അസൈൻമെന്റുമായി പോയി നിൽക്കുമ്പോ എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പുഞ്ചിരിച്ച് നിൽക്കാൻ ഈ കാണുന്ന കർമ്മപുസ്തകത്തിൽ നന്മ ഒരുപാടുണ്ടാകുമെന്ന്, ഞാൻ ഈ എഴുതിയത് നാളെ സന്തോഷത്തിന് അവസരം തരുമെന്ന ബോധമുള്ളത് മാത്രമേ എഴുതുകയും, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ഉപകാരപ്പെടുന്നത് മാത്രമേ കമന്റ് അടിക്കുകയും ഉപകാരപ്പെടുന്നത് മാത്രമേ ഷെയർ ചെയ്യും ചെയ്യാൻ പാടുള്ളൂ എന്ന കൊച്ചനജന്റെ ഉപദേശം നിങ്ങൾ നടപ്പിലാക്കണേ. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഈ മൊബൈൽ ഫോണുകൾ സൈബർ ലോകത്തിന് അഡിക്റ്റ് ആയവർ എത്ര പേരാണിന്ന് നമ്മുടെ നാടുകളിലുള്ളത്. ഇന്നല്ലാഹ തആല ലയഅജുബു മിനശ്ശാബ് ലൈസതു ലഹു സബ്വാ. അഡിക്ഷനിലേക്ക് ചായാത്ത
أديكشن إليك تأياتا آلغلة شرپكارة يواكلة الله كشتماعنا الله كشتماعنا طبراني أحمد إمام إنه ور ريغة پڑتيا دي ثلوند موبيلين أديكتا يوار الله كشتم إلن ورئوين نان كاعنة چطر آم ننجل كدل تلو يوڑن نكتيا نل يوڑن نكتيا نل كيلكن يوڑن نكتيا نل إن الله تعالى لا يعجب من الشاب ليست له سبوا موبيل أديكشن إلا تا ആളുകളെയാണ് അല്ലാഹ് ഇഷ്ടം ആളുകളെ കുറിച്ചാണ് അല്ലാഹ് അത്ഭുതമുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈലിന് അഡിക്ഷൻ വരാത്ത സൈബർ ലോകത്ത് അഡിക്റ്റ് ആവാത്ത ആളുകളെ കാണുമ്പോഴാണ് അല്ലാഹ് അത്ഭുതമുള്ളത് എന്ന് തായിഫിന്റെ മർദിദരേ ഹബീബേ ഖൈബറിന്റെ പടനായകനെ ഹബീബേ മദീനയുടെ നിലാവേ ലോകത്തിന്റെ രാജകുമാരനെ ജിബ്രീലിന്റെ തോയനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാര ക്യാമ്പസുകൾ മലീമസം അല്ല ആര് പറഞ്ഞു മലീമസമാണെന്ന് ആരാ പറഞ്ഞത് ക്യാമ്പസുകൾ മലീമസമാണെന്ന് തിന്മയുടെ കൂട്ടരങ്ങുകളാണെന്ന് എല്ലാം നാശത്തിലേക്കാണെന്ന് ക്യാമ്പസുകൾ അത്ര നന്മ ഇത്രയും വലിയ നന്മ നടക്കുന്ന വേറെ ഒരു സ്പേസ് ലോകത്തുണ്ടോ എന്ന് പോലും അത്ഭുതമാണ് വേറെ ഒരു ലോകമുണ്ടോ എന്ന് പോലും അത്ഭുതമാണ് കേൾക്കണോ കേൾക്കണോ മലീമസമാണ് ക്യാമ്പസുകൾ എന്ന് പറഞ്ഞവർക്ക് തിരുത്തെഴുത്താണ് വാഫിയോട് നിർവഹിക്കുന്നത് വാഫിയോടെ നിർവഹിക്കുന്നത് ക്യാമ്പസുകൾ ഹൈറിന്റെ ലോകങ്ങളാണ് പത്തു മണിക്ക് കയറിയിട്ട് നാലു മണിക്ക് ഇറങ്ങുന്നതിന്റെ ഇടക്കുള്ള ആറ് മണിക്കൂർ നിന്റെ അക്കൗണ്ടുകൾ നന്മ കൊണ്ട് തുളുമ്പുമാറ് ഇബാദത്തുകളും കർമ്മങ്ങളും ചെയ്യാൻ സാധ്യമാകുന്ന വേറൊരു ലോകം എവിടെയാ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക ഒന്നേ ചെയ്യേണ്ടതുള്ളൂ അല്ലുൽ ബസരി ഇബാദ് കണ്ണൊന്ന് ചിമ്മിയാൽ മതി പൊന്നുമോളെ കാണാൻ പറ്റാത്ത ചെറുപ്പക്കാരന്റെ കൂടെ പല്ലടിച്ച് കാണിക്കൽ നിനക്ക് വാജിബൊന്നുമല്ല കാണാൻ ചെറുക്കുള്ള ചെറുപ്പക്കാരിയെ കാണുമ്പോ നോക്കലും അവളെ സംസാരിക്കുന്നതിനും പകരം അല്ലുൽ ബസർ പാടില്ലാത്ത ഏരിയയിലേക്ക് ഞാനില്ല പാടില്ലല്ലോ എനിക്ക് പാടില്ലല്ലോ ഞാൻ ചെയ്യാൻ പറ്റാത്ത ഞാൻ സംസാരിക്കാൻ പറ്റാത്ത ഞാൻ ഇടപെടാൻ പറ്റാത്ത ഏരിയകളിലേക്ക് കാഴ്ചകളിലേക്ക് ഐ വ്യൂകളിലേക്ക് ഞാനില്ല എന്ന് തീർച്ചപ്പെടുത്തിയാൽ പൊന്നുമോനെ പത്ത് മണിക്ക് കയറിയ നിനക്ക് നാലു മണിക്ക് ഇറങ്ങുമ്പോഴേക്ക് വലിയ വലിയ നന്മയുടെ അക്കൗണ്ടുകൾ തീർക്കാൻ സാധ്യമാകുന്ന ഇളം വേറെ എവിടെയാ ഉള്ളത് ഈ ഒരു സ്പേസ് വേറെ എവിടെയാ ഉള്ളത് ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കൾക്കില്ലാത്ത മനോഹരമായ സ്വർഗമല്ലേ നിന്റെ ക്യാമ്പസുകൾ നീ ആയിട്ടതിനെ മലീമസപ്പെടുത്തരുത് നീ ആയിട്ടതിനെ നഷ്ടപ്പെടുത്തി കളയരുത് നീ ആയിട്ടതിനെ ഇല്ലായ്മ ചെയ്യരുത് അല്ലാഹു ആ ഒരു കാലയളവിൽ നിനക്ക് തന്ന ഏറ്റവും വലിയ ഖൈറിന്റെ ലോകമാണ് ക്യാമ്പസുകൾ എന്നത് അല്ലുൽ ബസരി ബാദ് കണ്ണിനെ സൂക്ഷിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വലിയ വലിയ നന്മകൾ ചെയ്ത് മുഖറബാവാൻ അത് മാത്രം മതി ക്യാമ്പസുകൾ ഇന്ന് ഒരുപാട് നന്മകളെ സംവിധാനിക്കുന്നുണ്ട് സമ്മാനിക്കുന്നുണ്ട് നീ ആയിട്ടതിനെ മിസ്യൂസ് ചെയ്യരുത് നീ ആയിട്ടതിനെ മിസ്യൂസ് ചെയ്യരുത് ആണാവട്ടെ പെണ്ണാവട്ടെ നീ ആയിട്ടതിനെ മിസ്യൂസ് ചെയ്യരുത് ആരാണ് ചെറുപ്പക്കാരെ വൈതെറ്റിച്ചത് ആരാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്തുമതികളായ സഹോദരിമാരെ വൈതെറ്റിച്ചത് ആരാണ് നമ്മുടെ പെൺകുട്ടികളെ ഒളിച്ചോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ആരാണ് ഒളിച്ചോട്ടങ്ങളുടെ കാരണക്കാരനാകുന്നത് ആരാണ് കേൾക്കണേ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒരു ഒരു ഉപ്പയും ഒരു മകളും ഒരു മകനുമുള്ള മൂന്ന് പേര് മെമ്പർമാരുള്ള അണുകുടുംബത്തിലെ മകനാണ് പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന ഉമ്മാനെയും ഉപ്പാനെയും പൊന്നുമോൾ എന്ന എന്റെ സഹോദരിയെയും വീട്ടിലാക്കിയിട്ട് ഒരുപാട് ദൂരത്തേക്ക് നാലു മാസത്തോളം യാത്ര പോയത് കച്ചവടത്തിന് വേണ്ടി യാത്ര പോയത് ആരാണ് ഇവിടെ മകളെ സംരക്ഷിക്കേണ്ടത് ആരാണ് മൊബൈൽ ഫോണുകളെ സംരക്ഷിക്കേണ്ടത് ആരാണ് അതിലൂടെ അവർ വൈപ്പ് ഏൽക്കുന്നത് നോക്കേണ്ടത് അതിന്റെ മറുപടിയാണ് വാഫിയോടെ പറയുന്നത് മൂന്നാളുള്ള കുടുംബത്തിലെ തുണയായിരുന്ന വാർദ്ധക്യ ദശയിലേക്കെത്തിയ വാപ്പയെ നോക്കേണ്ട മകനാണ് കച്ചവടത്തിന് വേണ്ടിയിട്ട് തന്റെ സഹോദരിയെയും പെങ്ങളെയും വാപ്പയെയും മാത്രമാക്കി മാക്കി യാത്ര പോവാൻ തീരുമാനിച്ചത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ വാപ്പ വന്നിട്ട് തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പൊന്നുമോനെ നീ നിന്റെ പെങ്ങളുടെ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കണമെന്ന് വാപ്പയോട് ചോദിച്ചു മകൻ ഞാനല്ലേ നിങ്ങളോട് വസിയത്ത് ചെയ്യേണ്ടത് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത് ഞാൻ ഈ ഭൂമിയിലുള്ളപ്പോ മകള് കലാലയത്തിന് തിരിച്ചു വരുമ്പോ
എന്റെ പെങ്ങളെ കലാലയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇക്ക കാണുമെന്ന് ജ്യേഷ്ഠൻ കാണുമെന്ന് വിചാരിച്ച് നേരത്തെ പള്ളിക്കൂടത്തിൽ നിന്ന് വീട്ടിലേക്ക് കൃത്യസമയത്ത് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പോയാൽ ഞാൻ ഇല്ലാതിരിക്കുകയും നിങ്ങൾ അങ്ങാടിയിലേക്ക് വരില്ല എന്ന് അവർക്കറിയാം. അങ്ങനെ തിന്മയിലേക്ക് സാധ്യതകളുള്ളത് ഞാൻ യാത്രയാകുമ്പോഴാണ് അവൾക്ക് വേണ്ട പോലെ അവളെ ചിന്ത പോലെ ജീവിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്. ഞാൻ അങ്ങോട്ടല്ലേ വസിയത്ത് ചെയ്യേണ്ടത്. ഉപ്പ പറഞ്ഞിട്ടുണ്ട് നീ എത്ര ഡിസ്റ്റൻസിലാവട്ടെ, നീ എത്ര വിദൂരത്താവട്ടെ, നീ ഏത് ജിദ്ദയിലാവട്ടെ, നീ ഏത് മലേഷ്യയിലാവട്ടെ, നീ ഏത് ഒമാനിലെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലാവട്ടെ, നീ ഏതെങ്കിലും സൗദി അറേബ്യയിലെ റിമോട്ട് ഏരിയയിലാവട്ടെ, എവിടെയായാലും നീയാണ് നിന്റെ പെങ്ങളെ ചരിത്ര ശുദ്ധി സൂക്ഷിക്കേണ്ടത്. ഉപ്പ നിങ്ങളാണ് നിങ്ങളുടെ മകളുടെ ചരിത്ര ശുദ്ധി സൂക്ഷിക്കേണ്ടത്. ഉമ്മ നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിന്റെയും നിങ്ങളുടെ പെങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും ചരിത്ര ശുദ്ധി സൂക്ഷിക്കേണ്ടത്. ഈ മകൻ എന്തോ സീക്രട്ട് അതിനകത്തുണ്ട്. ഉപ്പയുടെ നിർദ്ദേശത്തിൽ വസീയത്തിൽ നിന്ന് മനസ്സിലാക്കി ഒന്നും പറയാതെ കാഫലയോട് ചേർന്ന് യാത്ര പോയിട്ടുണ്ട്. കാലങ്ങൾ കഴിഞ്ഞപ്പോ അവര് ബിസിനസ് ചെയ്തിരുന്ന കടയുടെ തൊട്ടടുത്ത് കടയിൽ സെല്ലറായിരുന്ന ഒരു ലേഡി ആയിരുന്നു, ഒരു പെണ്ണായിരുന്നു. ഗ്രാജ്വലി ആ പെണ്ണുമായിട്ട് പ്രണയത്തിലാവുകയും സാധ്യതകളും അവസരവും ഒത്തുകിട്ടിയപ്പോ ആ പെണ്ണിനെ കടന്ന് ചുംബിക്കുകയും ചെയ്തു. കേൾക്കണേ, അതേ സമയത്ത് നാട്ടിലുള്ള ബാപ്പയുടെയും പെങ്ങളുടെയും അടുത്ത ആയിരുന്ന അയൽവാസിയായിരുന്ന ബാപ്പയുടെ സുഹൃത്തായിരുന്ന ഒരു വാപ്പയുടെ സുഹൃത്തായിരുന്ന വയസ്സായ ഒരു കിളവനുണ്ട്. ആ കിളവൻ വീട്ടിലേക്ക് പാല് കൊണ്ടുവരാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പാല് കൊണ്ടുവരും. ഒരു ദിവസം രാവിലെ പാല് കൊണ്ടുവന്നപ്പോ വീട്ടിലെവിടെയും കയറി പോകാനുള്ള ലിബേർട്ടി കൊടുത്തിരുന്ന സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. കാരണം വയസ്സായ ആളല്ലേ, എന്റെ കൂട്ടുകാരനല്ലേ, ആരും വീട്ടിലില്ലല്ലോ, ഞാനും എന്റെ മകളും മാത്രമല്ലേ എന്ന് കരുതിയിട്ട് ഈ വയസ്സായ പാൽക്കാരന് വീട്ടിലെവിടെയും കയറാൻ സാധ്യതകളുണ്ട്, ചാൻസുകൾ കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പാലുമായി വന്നപ്പോ കിച്ചണിലെ ഡോറ് തുറന്നു കിടക്കുന്നു. അതിലൂടെ കയറിയപ്പോ നാസ്ത പ്രിപ്പയർ ചെയ്യുന്ന ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പെങ്ങളെ കണ്ടപ്പോ, ആ മകളെ കണ്ടപ്പോ, കൂട്ടുകാരന്റെ മകളെ കണ്ടപ്പോ കയറി പിടിച്ച് ചുംബിച്ചു. മാതല്ലോ, ഇറങ്ങിയോടിയല്ലോ പാൽക്കാരൻ. വാപ്പ അറിഞ്ഞപ്പോ വിഷമിച്ചിട്ടുണ്ട്. ശോകമൂകത തളം കെട്ടി നിന്ന രാത്രികളും പകലുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കരച്ചിലോട് കരച്ചിൽ, സംഭവിക്കാൻ പാടില്ലാത്തത് വീടിനകത്ത്, സംഭവിക്കാൻ പാടില്ലാത്തത് തന്റെ ത്തിൽ പറഞ്ഞ പൊന്നുമോളെ ശരീരത്തിൽ സംഭവിച്ചു പോയത്. അല്ലാഹുവേ പൊറുക്കണേ, പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. നാലു മാസം കഴിഞ്ഞപ്പോ മകൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പേ ഉമ്മറത്തെ കറങ്ങി നിന്നിട്ടും ആ ഉപ്പ ചോദിച്ചിട്ടുണ്ട് പൊന്നുമോനോട്, വസിയത്ത് മറന്നുപോയോ? പൊന്നുമോനെ മറന്നില്ലല്ലോ നീയത്, പൊന്നുമോനെ മറന്നില്ലല്ലോ നീയത്. കാൽക്കലി വീണിട്ട് പൊന്നുമോൻ കരഞ്ഞു പറഞ്ഞത്, ഉപ്പ ഞാൻ മറന്നുപോയി, ഞാൻ അറിയാതെ നിങ്ങളുടെ വാക്കുകളെ ഗൗനിക്കാതെ കൺസിഡർ ചെയ്യാതെ ഞാൻ എന്റെ കടയുടെ തൊട്ടടുത്ത കടയിലെ സെല്ലറായിരുന്ന ഒരു ലേഡിയുമായി പ്രണയത്തിലായി, അവളെ ഞാൻ ചുംബിച്ചു പോയി. ബാപ്പ പറഞ്ഞു, പൊന്നുമോനെ എന്നാണോ നീ അവിടെ അല്ലാഹ് ഇഷ്ടമില്ലാത്തത് ചെയ്തത്, അന്ന് മുതൽ നമ്മുടെ വീട്ടിലേക്ക് പാല് കൊണ്ടുവന്നിരുന്ന ആ പാൽക്കാരൻ അയൽവാസി നിന്റെ പെങ്ങളെ കയറി പിടിച്ച് ചുംബിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞേക്ക്, ലോകത്തോട് വിളിച്ചു പറഞ്ഞേക്ക്, ലോകത്തേക്ക് റിവീൽ ചെയ്തേക്ക്, സ്വന്തമായിട്ട് ചാരിത്രം സൂക്ഷിച്ചാൽ നിന്റെ ഭാര്യയുടെയും സന്താനങ്ങളുടെയും ചാരിത്ര ശുദ്ധി അല്ലാഹു സൂക്ഷിക്കുമെന്ന്, ചാരിത്ര ശുദ്ധി അല്ലാഹു സൂക്ഷിക്കുമെന്ന്. ഞാൻ ഗൾഫിലേക്ക് കഴിഞ്ഞ് നടന്നിട്ട് ഗൾഫിലേക്ക് യാത്രയായിട്ട് രണ്ട് കൊല്ലത്തെ അഗ്രിമെന്റ് വിസക്കാ പോയത്, കമ്പനി വിസക്കാ പോയത്, രണ്ട് കൊല്ലം കഴിയാതെ ഭാര്യയെ കാണില്ല, നാട്ടുകാരറിയില്ല, ഏതെങ്കിലും റിമോട്ട് ഏരിയയിലെ ആടുമേക്കുന്ന ആളാണ്, ഓഫീസിലെ ആളാണെന്ന് കരുതി തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന ഫിലിപ്പൈൻകാരിയുമായിട്ട് ആ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടാൽ വീട്ടിലെ ഭാര്യ പാൽക്കാരനോടൊന്നിച്ച് പത്രക്കാരനോടൊന്നിച്ച് ടാക്സിക്കാരനോടൊന്നിച്ച് ശാരീരിക വീഴ്ചകൾ നടത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇഫൂ തഇഫുലകും അസ്വാജ്.
ഇഫു തഅഫു ലകും അസ്വാജ് സ്വയം ചരിത്ര ശുദ്ധി സൂക്ഷിക്കുമ്പോഴാണ് അല്ലാഹു നിന്റെ ഫാമിലിയുടെയും ചരിത്ര ശുദ്ധി അവൻ സംരക്ഷിക്കുമെന്ന് ബിറു ആബാ തബറുകും അബ്നാ നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹം കൊടുത്ത് ലാളിച്ചു വളർത്തിയാൽ ജീവിതകാലം മുന്നോട്ട് മുന്നോട്ട് അപങ്കുരം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വാർദ്ധക്യദശയിൽ നിങ്ങളുടെ മക്കളും നിങ്ങളെ നോക്കുമെന്ന് ഈ ഉപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ട് ഈ മോനോട് ചെറുപ്പത്തിൽ സ്നേഹം കൊടുക്കാത്തവർ ചെറുപ്പത്തിൽ ആന്റിമാരോടൊന്ന് താമസിപ്പിച്ചവർ വലിയ വലിയ ഡൊണേഷൻ കൊടുത്തിട്ട് അവരും ജോലിക്കാർ അവരും ഗൾഫിൽ ഓഫീസിലുള്ളവർ ആരാ വീട്ടിലുള്ളത് ആരെ കൂടെയാ മകൻ വളർന്നത് ആരപ്പയാണ് മോള് വളർന്നത് വാപ്പയും ഉമ്മയും സ്നേഹം കൊടുക്കാത്ത മക്കള് നാളെ തിരിച്ച് വാപ്പാക്ക് സ്നേഹം കൊടുക്കില്ലല്ലോ അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൃദ്ധസദനങ്ങളിൽ എത്രയാണ് എത്രയാണ് അവർക്ക് കിട്ടിയ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകൾ വെച്ചാൽ ചെയറിന് പകരം ഇരിക്കാൻ മാത്രം അത്രയും ഉയരത്തിലേക്ക് ആ സർട്ടിഫിക്കറ്റുകളുണ്ട് ആ മക്കളാണ് ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുവന്നിട്ട് ആ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവന്നാക്കി പോകുന്നത് അവിടെ സർട്ടിഫിക്കറ്റിന്റെ കുറവല്ല നന്മ പറയേണ്ടത് സ്നേഹം കാണിക്കേണ്ടത് അത് കാണിച്ചില്ല വാപ്പയും ഉമ്മയും തോന്നിയ പോലെ ജീവിക്കുമ്പോ ന്യൂ ജനറേഷനിൽ വളർന്നു വരുന്ന മക്കളോട് കാമെന്ന് പറയാനുള്ള ഗഡ്സ് നമ്മുടെ വാപ്പമാർക്കില്ലാതായി പോകുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ തലമുറയിൽ തലമുറകളിലേക്ക് കൈമാറിപ്പോവേണ്ട പരിശുദ്ധ ഇസ്ലാമിന് ഏൽപ്പിക്കാൻ ആളെ കാണാത്ത വിഷമത്തിലാണിന്ന് ഒരുപാട് കമ്മിറ്റിക്കാര് വിഷമത്തിലാണ് മിനിറ്റ്സ് പൊക്കി കാണിച്ചിട്ട് ചോദിച്ചവരുണ്ട് ആരെ മുമ്പിലാണ് ഇത് നീട്ടേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ പ്രായം കൊണ്ട് പ്രവർത്തന സജ്ജമാവാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ മാത്രം ശാരീരികമായ ബലമില്ലാതാകുമ്പോ ആളുകൾ ഓരോന്നോരോന്നായി അള്ളാഹു മടക്കി വിളിച്ചു കൊണ്ടിരിക്കുമ്പോ ന്യൂ ജനറേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഈ കമ്മിറ്റിയുടെ മിനിറ്റ്സ് കൊടുക്കാൻ ആളെ കാണുന്നില്ല ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ത് കേൾക്കണേ കേൾക്കണേ ചെറുപ്പക്കാര് തിരിച്ചു നടക്കാൻ സമയമായിട്ടുണ്ട് മത്സരം കാണിക്കേണ്ടത് അല്ലാഹുവിലേക്കാണ് നിന്റെ കയ്യിൽ കിടക്കുന്ന മൊബൈലിൽ കാലം തീർക്കരുത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന നെറ്റുകളിൽ നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പുകളിൽ നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ഐപാഡുകളിൽ നിങ്ങളുടെ കാലം തീർക്കരുത് എപ്പോഴാ നിങ്ങളുടെ മരണം വരുന്നത് എന്ന് പറയാൻ സാധ്യമല്ല അവസാന നിമിഷം നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തിയത് അങ്ങനെയാണ് നാളെ നിങ്ങൾ സ്വർഗത്തിന്റെ ആളാണോ നരകത്തിന്റെ ആളാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെയാണെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമേ എന്ന് സമയം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമേ എന്ന് എത്ര തിന്മകളാ നടന്നു പോകുന്നത് സൈബർ ലോകത്ത് കയറി ചെന്ന് ആ കണ്ടതും കേട്ടതും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവസാന നാളാകുന്ന സമയത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് മേജർ മോട്ടീവ് എന്ന് പറയുന്നത് അവസാനത്തെ ജനറേഷനിൽ രണ്ടെണ്ണമാണ് ആകെ അവരുടെ ലക്ഷ്യം രണ്ട് കാര്യത്തിലാണ് രണ്ടേ രണ്ട് കാര്യത്തിൽ ഒന്ന് അൽ ബത്തുനു രണ്ട് അൽ ഫറജു ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ കടന്നു വരുമ്പോ റസൂലിന്റെ ഹദീസ് ഇങ്ങനെ വെളുക്കച്ചിരിക്കുന്നുണ്ട് റസൂലിന്റെ ഹദീസ് ഇങ്ങനെ റസൂലിന്റെ ആ വചനങ്ങൾ ഇങ്ങനെ പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായി വരുന്നുണ്ട് ഖിയാമിന്റെ തലേന്ന് കടന്നു വരുന്ന ജനറേഷനിലെ രണ്ട് സ്വഭാവങ്ങള് അവരെ ആകെ ലക്ഷ്യം രണ്ടെണ്ണത്തിനാണ് ഒന്നാൽ പത്തുനു ഈ വയറൊന്ന് നിറച്ചു കാണാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞു മനുഷ്യർ നിറച്ച ഏറ്റവും വലിയ സഞ്ചി എന്ന് പറയുന്നത് അവന്റെ വയറാണെന്ന് ഹറാമില്ല ഹലാലില്ല ഒന്നും നോക്കേണ്ട സാഹചര്യങ്ങളിലൂടെ അവർ പഠനം പോലും നടത്തിയിട്ടില്ല ഒരു കാലത്തെ ഉമ്മമാര് ഒരു കാലത്തെ പെങ്ങന്മാര് ഒരു കാലത്തെ ഭാര്യമാര് ഗൾഫിൽ പോകുമ്പോ ജോലിക്കൊക്കെ പോകുമ്പോ ഉമ്മറത്തേക്ക് കടന്നു വന്ന് ഗേറ്റ് വരെ കൊണ്ടുപോയി വിടുമ്പോ അവര് പറയാറുണ്ടായിരുന്ന വാക്കിതാണ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണമേ എന്ന് ഞാനില്ലെന്ന് കരുതി ഏതോ ശ്രീലങ്കക്കാരിയെ നോക്കരുതെന്ന് ഞാനില്ലെന്ന് കരുതി ഏതോ സൈറ്റുകളിലേക്ക് കടന്നു ചെന്ന്
അവനിഷ്ടമില്ലാത്ത പിക്ചറുകളെ കണ്ടുപോകരുതെന്ന് ഇയാ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണമെന്ന് വൽ കസ്ബൽ ഹറാം ഹറാമായ സമ്പാദ്യം വേണ്ടെന്ന് ഹൈറായത് മതി ഹറാമായ സമ്പാദ്യങ്ങൾ വേണ്ട ന്യൂ ജനറേഷനിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ ഭാര്യമാർ എങ്ങനെയാണ് ഇതുപോലൊരു നിർദ്ദേശം തന്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടോ അവര് ആര് കൊടുത്തു ആര് കൊടുത്തു ഇന്നാ നസ്ബിറു അലൽ ജൂ ഹലാലിൽ സമ്പാദ്യമില്ലാതിരുന്നാൽ വരുന്ന നഷ്ടം ചിലത് മാത്രം അത് നൈമിഷികം മാത്രം അത് ഭൗതികം മാത്രമാണ് ഏതാണത് എന്നറിയോ സമ്പാദ്യം ഹലാലിലല്ലാതെ ഹറാമിൽ മാത്രം സമ്പാദിച്ചു കൊണ്ടുവരുന്നവരാണ് ഒരളവോളം 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 ഇന്ന് ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരാണ് ഇന്ന് ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹലാലായ വഴിയിലൂടെയാണ് നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കേണ്ടത് ആ ഒരു നിർദ്ദേശമായിരുന്നു ഭാര്യമാർ ഗൾഫിൽ പോകുമ്പോ ഭർത്താക്കന്മാർക്ക് കൊടുത്തിരുന്നത് ഇന്നത് കൊടുക്കുന്നില്ല ഇന്നവർ കൊടുക്കുന്നേയില്ല ഹറാമായ സമ്പാദ്യമുണ്ടായാൽ നഷ്ടപ്പെടുന്നത് വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് കഫ്സ വേണമെന്നില്ല ഞങ്ങൾക്ക് അതുപോലുള്ള പുതിയ പുതിയ ഫാസ്റ്റ് ഫുഡുകൾ വേണമെന്നില്ല കാശ് കുറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വിഭവങ്ങളെ നാട്ടിലെ വിഭവങ്ങളെ കഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ലേ നഷ്ടമുണ്ടാകുന്നത് രണ്ടാമത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കാൻ കാശില്ലാതായാൽ സാധാ സ്കൂളിൽ പഠിപ്പിക്കേണ്ടി വരും അതല്ലേ നഷ്ടമുള്ളത് അതല്ലേ നഷ്ടമുള്ളത് മുന്തിയ കാറിൽ യാത്ര ചെയ്യാൻ സാധ്യമാവില്ല ഹറാമിന്റെ സമ്പാദ്യമില്ലെങ്കിൽ അതല്ലേ നഷ്ടമാകുന്നത് എന്നാൽ അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്നാൽ നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന പുതിയൊരു തലമുറ ഇന്ന് കാണാൻ സാധ്യമല്ല എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല ഇക്ക എവിടെ നിന്ന് കൊണ്ടുപോയാലും വേണ്ടിയില്ല എവിടെ പോയാലും വേണ്ടിയില്ല എവിടെ നിന്ന് സമ്പാദിച്ചാലും വേണ്ടിയില്ല ഞങ്ങൾക്കിത് വേണം അത് വേണം അത് പലിശയായാലും വേണ്ടിയില്ല അവനിഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ ചൂഷണം ചെയ്താലും വേണ്ടിയില്ല ഓർക്കണേ എന്റെ ചെറുപ്പക്കാർ എത്ര ചൂഷണമാണ് ഇന്ന് നടന്നു പോകുന്നത് ഹിരോഷിമയും നാഗസാക്കിയും ഒന്നുമല്ല ഇന്നത്തെ ചൂഷണത്തിന്റെ മുമ്പിൽ ഹിരോഷിമയും നാഗസാക്കിയും ഒന്നും ഒന്നുമേയല്ല ഒന്നുമേയല്ല എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാർ എന്നോട് സഹകരിച്ചേക്കണമേ എന്ന് അപ്രിയമായ ചില സത്യങ്ങൾ ഞാൻ പറയേണ്ടി വരുമ്പോ നിങ്ങളുടെ മുമ്പിൽ കുമ്പസരിക്കുന്നു ഒന്ന് എന്നോട് സഹകരിച്ചേക്കണമേ എന്ന് എത്ര ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മത്സ്യമാംസങ്ങളിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഹിരോഷിമയെക്കാളും നാഗസാക്കിയേക്കാളും അപകടമാണെന്ന് പറയാൻ ഈ അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സദസ്സിലെത്തിയപ്പോഴാണ് ഒരു ഉപ്പ വന്ന് പറഞ്ഞത് എന്റെ മകള് പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഡയാലിസിസ് ചെയ്യുകയാണ് അത്ര ഡയാലിസിസ് ആർക്ക് ഭൂമിയിലേക്ക് ജനിച്ചു വീണിട്ട് രണ്ടോ മൂന്നോ ദിവസമായപ്പോഴേക്ക് ഡയാലിസിസ് ചെയ്യാൻ ആരാ ഉത്തരവാദി ആരാ ഉത്തരവാദി കിഡ്നി ഫെയിലിയർ ആണത്രേ ആരാണ് ഉത്തരവാദി പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്ത വിൽപ്പനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹോർമോണുകളെ കുത്തിവെച്ച് മനുഷ്യ ശരീരം നാശാക്കുന്നവർ ഒരു തലമുറയല്ല വരാനിരിക്കുന്ന ഒരുപാട് തലമുറയ്ക്ക് കടക്കൽ കത്തിവെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കണേ എവിടെക്കാണ് ഈ കാശ് കൊണ്ടുപോകുന്നത് എവിടെക്കാണ് ഈ കാശ് കൊണ്ടുപോകുന്നത് കോഴികളിലും മറ്റിതുപോലുള്ള വിഭവങ്ങളിലും ഹോർമോണുകളെ കുത്തിവെച്ചിട്ട് 40 or 45 ദിവസങ്ങളെ കൊണ്ട് മനുഷ്യ ശരീരത്തിലേക്ക് അതങ്ങ് കൊണ്ടുപോയിട്ട് ഞാനൊന്നും അറിയില്ല വാങ്ങിപ്പോയ ആൾക്കറിയില്ലേ അതിലിങ്ങനെ ഹോർമോൺ ഉണ്ടെന്ന് ഇറച്ചി ഇങ്ങനെയുള്ള കോഴിയാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകിക്കളയാൻ സാധ്യമല്ല ആരെ മുമ്പിലാണടാ നീ ആരെ മുമ്പിലാണ് നീ ആരെ മുമ്പിലാണ് മാപ്പ് പറയാൻ പോകുന്നത് അല്ലാഹു നിനക്ക് പുറത്തു തരൂല പടച്ചവൻ പുറത്തു തരൂല ഇത്തരം ചൂഷണങ്ങളിൽ തലമുറകളിലേക്ക് പോലും ഇൻകൾക്കേറ്റ് ചെയ്തു വിടുന്ന ഇതുപോലുള്ള അവനിഷ്ടമില്ലാത്ത ചൂഷണങ്ങൾ നിർവഹിക്കുമ്പോ സമ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മനുഷ്യ സമുദായത്തിന് ഒന്നാകെ നശിപ്പിച്ച് കളയുന്ന ഹോർമോണുകളെ കുത്തിവെക്കുമ്പോ ഓർക്കണേ ആരോടാ നിങ്ങൾ ചെന്നിട്ട് തൗബ ചെയ്യുന്നത് അല്ലാഹുക്ക് തീർക്കാൻ കഴിയില്ലല്ലോ ആരൊക്കെയാണോ നീ കുത്തിവെച്ച കോഴി കടിച്ചു പോയത് അവരോടൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് അവരോടൊക്കെ മറുപടി പറയാൻ സാധ്യമാകില്ലെങ്കിൽ നിർത്തിവച്ചേക്ക്
അങ്ങനെ സമ്പാദ്യങ്ങൾ എന്തിനാണ്? എവിടേക്കായി കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മിനിയാന്ന് രാവിലെ സുബഹിന്റെ നേരത്ത്, ഇന്നലെ രാവിലെ സുബഹിന്റെ നേരത്ത് പള്ളിയിലേക്ക് വന്ന എന്റെ നാടിനടുത്തുള്ള അബൂബക്കർ എന്ന് പറയുന്ന ഒരു ഉപ്പ, അല്ലാഹു മൗഫിറത്ത് കൊടുക്കട്ടെ. ഇന്ന് ഖബറിൽ ആദ്യ രാത്രിയാണ്, അല്ലാഹു മൗഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് മൗഫിറത്ത് കൊടുക്കട്ടെ. സുബൈക്ക് പള്ളിയിലെത്തിയിട്ട് വുളു എടുക്കുമ്പോ അസ്വസ്ഥത ഉണ്ടായി, നാട്ടുകാര് പിടിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിസ്കാരം നിർവഹിച്ച് പെട്ടെന്ന് നിക്ര ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോ 80% എല്ലാവിധ പ്രതീക്ഷകളും നഷ്ടമായിട്ടുണ്ട്. കൊണ്ടുപോയിക്കോളോ മിംസിലേക്ക്, കൊണ്ടുപോയിക്കോളോ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. ആരാ ഇതിന് വളം വെച്ചത്? ഇങ്ങനെയുള്ള മരണങ്ങളാണ് വലിയ വലിയ സമ്പാദ്യത്തിന്റെ ഉടമകളെ എത്രയാണ് അവരൊക്കെ കൊണ്ടുപോയത്? ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെന്തിനാണ് ഈ ചൂഷണങ്ങളൊക്കെ? എന്തിനാണ് ഈ ചൂഷണങ്ങളൊക്കെ? ഇതുപോലുള്ള തലമുറകളിലേക്ക് കൈമാറുന്ന ചൂഷണങ്ങൾ നിർവഹിച്ചിട്ട് ആരാവാനാ നമ്മള്? ആരാവാനാ നമ്മള്? അതുകൊണ്ട് ശ്രദ്ധിക്കണേ, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ചൂഷണങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചൂഷണത്തിനും ഒരാളെയും വഞ്ചിക്കുന്നതിന്, ഒരാളെയും ചീറ്റ് ചെയ്യുന്നതിന് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും സപ്പോർട്ട് കൊടുത്തില്ലെന്ന് തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ഒരിത്തിരി നേരം എന്റെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടായതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പറയേണ്ടത് ഏതോ ഒരു സാഹചര്യത്തിൽ കടന്നു പറഞ്ഞെന്ന് മാർക്കും മാത്രം. എവിടെയായാലും ഉപ്പ, എവിടെയായാലും ഉമ്മ, നിന്റെ പെങ്ങളുടെ, നിന്റെ മകളുടെ, മകന്റെ ചാരിത്ര ശുദ്ധിയുടെ മൂക്കുകയർ നിന്റെ കയ്യിലാണെന്ന് ലോകത്തിന്റെ രാജകുമാരനെ പഠിച്ച അവിടത്തെ സഹാബത്ത് ലോകത്തോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ഖൈറ് തരട്ടെ. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സലാവത്തുല്ലാ അലൈക, സല്ലല്ലാഹു അലാ. اللهم صل على محمد يا ربي بصل عليه وسلم അള്ളാഹു തആല നാഫിഅലിമിനെ തരട്ടെ. എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ചെയ്തു പോയ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കട്ടെ. നമ്മൾ തിരുത്തലുകൾക്ക് വിധേയമായില്ലെങ്കിൽ, എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് തിരുത്തലുകൾക്ക് തയ്യാറായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മളൊക്കെ എത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുത്തഖീ നമ്മളെ ചേർക്കട്ടെ. ഒരുപാട് നമ്മുടെ കുട്ടികൾ സംഘടിപ്പിച്ച, എനിക്കറിയാലോ, എനിക്കറിയാലോ ഇങ്ങനെ ഒരു നന്മ നമ്മൾ ചർച്ച ചെയ്യുന്നതും അവരിലെ ഒരു വിഭാഗത്തെ കുറിച്ചാണ്. എന്നാലും ഈ ഒരു നന്മ ബി പി അങ്ങാടിയിൽ നടക്കുന്നുണ്ടല്ലോ. ഒരു പറ്റം ചെറുപ്പക്കാര് നമ്മൾക്ക് പ്രതീക്ഷകൾ നൽകി വളർന്നു വരുന്നുണ്ടല്ലോ. അവരോട് സഹകരിക്കുക, നല്ല ഒരു സംഖ്യ സംഭാവന ചെയ്തുകൊണ്ട് അവരോട് നിങ്ങൾ മനസ്സാ വാച സാമ്പത്തികമായിട്ടൊക്കെ സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ, വളരെ തായ്മയോടെ സംഘാടകർക്ക് വേണ്ടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നാം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും എപ്പോഴും പോകപ്പെടുന്നു. ഏത് അമലിലാണോ അവസാനം നമ്മളുള്ളത്, അതിനനുസരിച്ചാണ് അവരുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഹോങ്കോങ്ങിലേക്ക് യാത്ര പോയില്ലേ ചെറുപ്പക്കാർ? മൂന്ന് ചെറുപ്പക്കാർ ഹോങ്കോങ്ങിലേക്ക് യാത്ര പോയി. ഹോങ്കോങ്ങിലേക്ക് യാത്ര പോയ ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വയറിന് വേണ്ടിയിട്ടാണ് അവസാന ലോകത്ത് വരുന്ന സമുദായം ശ്രമിക്കുക. രണ്ട് അൽ ഫറജു, ഭോഗത്തിന് വേണ്ടിയാണ് ഭോഗം. അങ്ങ് ഹോങ്കോങ്ങിലേക്ക് യാത്ര പോയി മൂന്ന് പേര്. വിമാനത്താവളത്തിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അനൗൺസ് വന്നാൽ വിമാനത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ബോഡി പാസ് കിട്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ മുമ്പിലാണ് ദാഇയും ആലിമുമായ ഒരു പണ്ഡിതനെ, ആലിമിനെ അള്ളാഹു കൊണ്ടുവന്നു കൊടുത്തത്. അയാൾ നോക്കിയപ്പോ മൂന്ന് പേരും കുശലം പറഞ്ഞ് സുസ്മേനവധേയായി മൂന്ന് പേരിങ്ങനെ ടെർമിനകത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, വല്ല സംശയവും തോന്നിയിട്ടായിരിക്കാം ആ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ യാത്ര പോണത്? അവര് പറഞ്ഞു, ഞങ്ങൾ ഹോങ്കോങ്ങിലേക്കാണ്.
ഹോങ്കോങ് എന്നാൽ ലോകത്തെ അറിയപ്പെട്ട വ്യഭിചാര ആലയങ്ങൾ, ഒരുപാട് കാശ് കൊടുത്താൽ എന്തും കിട്ടുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ഹോങ്കോങ്. അവിടേക്ക് ഈ ചെറുപ്പക്കാർ പോയാൽ സംഭവിക്കാൻ പോകുന്നത് കാലക്കൂട്ടി മനസ്സിലാക്കിയ ഉസ്താദ് അവരോട് ചോദിച്ചു അത്രേ. വിമാനം റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ, ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ, അതങ്ങ് പൊന്തിയിട്ട് അള്ളാഹുവിന്റെ എയറിലൂടെ സ്പേസിലൂടെ പറന്നു പോകുമ്പോ എഞ്ചിന് തകരാറ് വന്ന് താഴെ വീണാൽ നിങ്ങൾ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു. അവരെല്ലാവരും തലതാഴ്ത്തിയിട്ട് മൂന്ന് പേരും മഅദല്ലാ പേടിച്ചുകൊണ്ട് അവർ വിനയാന്വിതരായി കയ്യിൽ കിടന്ന ബോഡി പാസും വിമാന ടിക്കറ്റ് അടക്കം കീറിയിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ ഉസ്താദിന്റെ അടുത്ത് വന്നു. ചോദിച്ചു അത്രേ, എവിടെക്കാ ഇനി ഞങ്ങൾ പോവാ? ഒരുപാട് തവണ ഇതിന്റെ മുമ്പേ ഞങ്ങൾ പോയിട്ടുണ്ട്, ഒരുപാട് ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ ഞങ്ങൾ ഇതുപോലെ നാട്ടുകാരോട് ബിസിനസ് എന്ന് പറഞ്ഞ്, വീട്ടുകാരോട് ബിസിനസിന്റെ പുതിയ സ്കോപ്പുകൾ തേടിപ്പോവുകയാണെന്ന് പറഞ്ഞ്, മറ്റുള്ളവരോട് പർച്ചേസിന് പോവുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് തവണ നാട്ടിലെയും നാട്ടുകാരെയും കുടുംബത്തെയും കൂട്ടുകാരെയും കബളിപ്പിച്ച് ഞങ്ങൾ ഇതുപോലെ തെറ്റുകൾക്ക് വേണ്ടി യാത്രയായിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരനുഭവം, ഒരാള് നിങ്ങളാണ്, നിങ്ങൾ വല്ലാത്തൊരു മെസ്സഞ്ചർ തന്നെ എന്ന് പറഞ്ഞു. ആ ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ചെയ്തു പോയ പാപക്കറകൾ കഴുകി കളയാൻ ഒരേ ഒരു മാർഗം, ലല്ലദി ബിബക്കത മുബാറക, ലല്ലദി ബിബക്കത മുബാറക. മക്കയിലേക്ക് കയറി ചെന്ന് കഅബയിലേക്ക് ചെന്നിട്ട് അവിടത്തെ കില്ല പിടിച്ചിട്ട് തവാഫ് നിർവഹിച്ചിട്ട് ഉംറ നിർവഹിച്ചിട്ട് കില്ല പിടിച്ച് ഒന്ന് ദുആ ചെയ്യണേ, നിങ്ങൾ ചെയ്തു പോയ എല്ലാ തിന്മകളും പടച്ചതമ്പുരാൻ പുറത്തു കിട്ടാൻ അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ എന്ന്, അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ എന്ന് മൂന്നു പേരും ആ ആഴ്ചയിൽ തന്നെ ടിക്കറ്റ് തരപ്പെടുത്തിയിട്ട് ജിദ്ദ എയർപോർട്ടിൽ വന്നിറങ്ങുകയും അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് മക്കയിലേക്ക് കഅബയിലേക്ക് നടന്നു പോകുമ്പോ, ടാക്സി പിടിച്ചിട്ട് അവരിങ്ങനെ കടന്നു പോകുമ്പോ റോഡിൽ കടന്നിട്ട് ആക്സിഡന്റ് ആയി മൂന്ന് പേരുടെയും രക്തം മിക്സ് ചെയ്യുമാറ് അതിനകത്ത് കടന്ന് മരിച്ചു പോയിട്ടുണ്ട് ഈ മൂന്ന് ചെറുപ്പക്കാരും. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ഹോങ്കോങ്ങിലേക്ക് തിന്മക്ക് വേണ്ടി നെയ്യത്ത് വെച്ച് പോകുന്ന സമയത്തായിരുന്നെങ്കിലോ മരണമുണ്ടായത്. ഏതൊരു നെയ്യത്തിലാണോ, ഏതൊരു സന്ദർഭത്തിലാണോ അവരുടെ മരണമുണ്ടായത്, അതിനനുസരിച്ചാണ് അവരുണ്ടാവുക എന്ന് ലോകത്തിന്റെ രാജകുമാരൻ പറഞ്ഞിട്ടുണ്ട്. നെയ്യത്തിനനുസരിച്ചാണ് അവരെ യാത്ര അയക്കുന്നത് എന്ന് കേൾക്കണേ. അവരെവിടേക്കാ യാത്ര പോയത്? പരിശുദ്ധ കഅബയെ ലക്ഷ്യമാക്കി പോയപ്പോ, പാപക്കറകളെ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയത്. 99 പേരെ വധിച്ച ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവസാനം 100 കൊന്നിട്ടാണ് നന്നാവാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും തന്റെ കൂട്ടുകാരോട് ചേരുമ്പോ ഞാൻ ഒന്നുകൂടെ തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ആ നാട് വിട്ടു പോവാൻ തീരുമാനിച്ച ഒരാള് വഴിമധ്യേ വെച്ച് നടന്നു പോകുമ്പോ, മറ്റൊരേരിയയിലേക്ക് നടന്നു പോകുമ്പോഴാണ് അവര് മരണപ്പെടുന്നത്. ആ സമയത്ത് അദാബിന്റെ മാലാകമാരും നന്മയുടെ മാലാകമാരും റഹ്മത്തിന്റെ മാലാകമാരും കൂടെ കടന്നു വന്നിട്ട് രണ്ടുപേരും കൂടെ കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും തർക്കത്തിലായപ്പോ ഒരു തെറ്റുപോ ഒരു നന്മ പോലും ചെയ്യാത്ത ആളുടെ ആത്മാവ് കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ്, അദാബിന്റെ മാലാകമാരാണെന്ന്. എന്നാൽ അയാൾ നന്മക്ക് വേണ്ടിയല്ലേ നാടുവിട്ടത്, ഞങ്ങളാണ് അവരെ കൊണ്ടുപോവേണ്ടത് എന്ന് റഹ്മത്തിന്റെ മാലാകമാര് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. രാജകുമാരന്റെ കൂട്ടുകാരൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തത്. അവരേത് നാടിനോടാണോ പോന്ന നാടിനോടാണോ ലക്ഷ്യം വെച്ച നാടിനോടാണോ അടുത്ത് കിടക്കുന്നത് അതിനനുസരിച്ച് തീരുമാനിക്കാം ആരാണ് അവരുടെ ആത്മാവ് കൊണ്ടുപോവേണ്ടത് എന്ന്. പോന്ന നാടിനോടാണ് അടുത്ത് കിടക്കുന്നതെങ്കിൽ അദാബിന്റെ മാലാകമാരെടുക്കട്ടെ. ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ച നാടിനോടാണ് ഒരടിയെങ്കിലും അടുത്ത് കിടക്കുന്നത് എങ്കിൽ കൊണ്ടുപോവേണ്ടത് റഹ്മത്തിന്റെ മാലാകമാരാണ്.
മെഷർമെന്റ് കഴിഞ്ഞപ്പോ അയാൾ ലക്ഷ്യം വെച്ച നാട്ടിലേക്കാണ് അയാൾ അടുത്ത് കിടക്കുന്നത്. അങ്ങനെ അയാൾ കയറി ചെന്ന് അയാൾ അളവെടുത്ത് നോക്കിയപ്പോ അയാൾ റഹ്മത്തിന്റെ മാലാകുമാരി കൊണ്ടുപോവേണ്ട പരുവത്തിലാണുള്ളത്. കേൾക്കണേ, ഇവരും നന്മ ലക്ഷ്യം വെച്ച് കഅബയിലേക്ക് യാത്രയായവർ. അപ്പോഴാണ് അവർ മരിക്കുന്നത്. നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരെയും നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് തീരുമാനിക്കുന്നത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ കിടന്നിറങ്ങുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അവൻ ഇഷ്ടമില്ലാത്ത ചാറ്റിങ്ങുകളിലൂടെ, അവൻ ഇഷ്ടമില്ലാത്ത ബ്ലോഗുകളിൽ കയറി ചെന്ന് സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ, അറിയാതെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അറിയാതെ ഉറങ്ങിപ്പോയാൽ, ആ ഉറക്കത്തിൽ സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചുപോയാൽ ആരാണ് ഉത്തരവാദി? എവിടേക്കായിരിക്കാം നമ്മൾ യാത്രയാകുന്നത്? അതുകൊണ്ട് സൈബർ ലോകത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരി, കേൾക്കണേ, ശ്രദ്ധിക്കണേ, ഓരോ നിമിഷവും വളരെ സൂക്ഷ്മതയോടെ അലേർട്ടായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, കേൾക്കണേ, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് തന്ന സൗന്ദര്യത്തെ മറ്റൊരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനല്ല. എന്ന് പറഞ്ഞു വലിയായ നിന്റെ ഉപ്പയോ വല്യപ്പയോ മറ്റു ബന്ധപ്പെട്ടവരോ ഒരു ചെറുപ്പക്കാരന്റെ ആ അടുത്തേക്ക് നിന്നെ കെട്ടിച്ചു കൊടുക്കുമ്പോ, അല്ലാതെ മറ്റൊരാളെ കൂടെ നീയായിട്ട് കണ്ടെത്തുകയും നീയായിട്ട് അവന്റെ നമ്പറും അവന്റെ അഡ്രസ്സും കൊടുത്ത് വാപ്പയോട് അന്വേഷിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ നിനക്ക് നഷ്ടമാണെന്ന് വമിൻ ആയാതിഹി അൻ ഖലഖലകും അസ്വാജ. ഈ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരിയെ കെട്ടിച്ചത് അത് മംഗലാപുരത്തേക്കായിരിക്കാം. അവർക്കിടയിൽ അള്ളാഹുവാണ് ഇൽഫത്ത് കാത്തു സൂക്ഷിക്കുന്നത്, സ്നേഹം കാത്തു സൂക്ഷിക്കുന്നത്, ഭദ്രത കാത്തു സൂക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അതാവട്ടെ, വമിൻ ആയാതി, അവനുണ്ട് എന്നതിന്റെ എവിഡൻസുമാണ്, അവനുണ്ട് എന്നതിന്റെ എവിഡൻസുമാണ്. ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ എവിഡൻസിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. വമിൻ ആയാത്, പടച്ചവനുണ്ട് എന്നതിന്റെ എവിഡൻസാണ്. ഒരു ആണും പെണ്ണും സംഗമിക്കുന്നതും അവരെ മരണം വരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതും അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ് എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കൽബിൽ ഖുർആൻ തന്നെ എടുക്കാം നമുക്ക് നിങ്ങൾക്ക് പരിചയമുള്ളത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ഇണകളെ സൃഷ്ടിച്ച പരിശുദ്ധവാനായ അല്ലാഹു. ഒരാളെ പരിശുദ്ധി വാഴ്ത്തണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പിന്നെ അത് സുബ്ഹാന എന്ന് പറയേണ്ടതില്ല. ഓർഡിനറി കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരാളുടെയും പരിശുദ്ധി വാഴ്ത്താൻ പാടില്ല. അത് യോജിച്ചതും അല്ല. എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരാളെ പരിശുദ്ധി വാഴ്ത്തേണ്ടത്, അയാളെക്കുറിച്ച് പൊലിമ പറയേണ്ടത്, അയാളെക്കുറിച്ച് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്. എന്നാൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ്, ഇണകളെ സൃഷ്ടിച്ച പരിശുദ്ധവാനായ അല്ലാഹ്, എത്ര വലിയ പരിശുദ്ധനാണവൻ. അഥവാ ആൺപെണ്ണ് ബന്ധം ഒരുമിച്ച് വിളക്കി ചേർക്കുന്നതിൽ അല്ലാഹുക്ക് വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലാണ് ചെറുപ്പക്കാരാ, സൈബർ ലോകത്തെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി നിങ്ങൾ കൈവച്ചത്. ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയെയും കാണാൻ പറ്റാത്തവരെ പരിശുദ്ധ ശരീഅത്ത് പറഞ്ഞു അവർ ഖിതാബത്തിന് വേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ കാണൽ അവർക്ക് ഹലാലാണ്, അവർ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അതിലപ്പുറം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ സ്വഭാവം അറിയാൻ അവനെ കുറിച്ച് അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുകയും അവർക്കെതിരെ നീങ്ങുന്നവരോട് സംസാരിക്കുന്നവരോട് വലിയ വായിൽ എന്റെ ഒന്നിച്ചൊരുപാട് കാലം ജീവിക്കേണ്ട ആളല്ലേ എന്ന് അയൺ ചെയ്ത ഭാഷയിൽ സംസാരിച്ച് ഉത്തരം മുട്ടിക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കേൾക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ എവിഡൻസിനെ ആ തകർക്കാൻ ശ്രമിക്കുന്നത്. അല്ല ഏറ്റെടുത്തതാണ്, അവൻ എഞ്ചിനീയറിംഗുകാരനാണ്, സാലറി ഉള്ളവനാണ്, എന്നെ പോറ്റാൻ പര്യാപ്തനാണ്, ലാംഗ്വേജ് അറിയുന്നവനാണ്, ബഹുഭാഷാ പണ്ഡിതനാണ് എന്നല്ല. നീ നേരത്തെ കണ്ടുപിടിച്ചിട്ട് എല്ലാ മരണം വരെയുള്ള എല്ലാ കാൽക്കുലേഷനും നടത്തണ്ട, അത് അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ പൊന്നുമോളെ? പൊന്നുമോളെ, അല്ലാഹു ഏറ്റെടുത്തതാണ് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്,
ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചാൽ അവരിൽ വരുന്ന പ്രശ്നങ്ങളെ അവരിൽ വരുന്ന പ്രാരാബ്ദങ്ങളെ അള്ളാഹു ഏറ്റെടുത്തതാണെന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂ ജനറേഷൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് പഠിക്കാൻ തയ്യാറാവണമേ എന്ന് നിങ്ങളുടെ ജീവിതമെല്ലാം ഒന്ന് തിരുത്തേറ്റാൻ സമയമായിട്ടുണ്ട് എന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോ മരിക്കുമോ എന്ന ഒരു ബോധത്തിലേക്ക് തിരിച്ചു നടക്കണമേ എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അദ്ഹം തങ്ങളെ ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തു പോകുന്നു, വയല് കേൾക്കുമ്പോ ഉപദേശങ്ങളെ കേൾക്കുമ്പോ നിർത്താനുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നിർത്താൻ സാധ്യമാകുന്നില്ല, അപങ്കുരം മുന്നോട്ട് കണ്ടിന്യൂസ് ആയി പ്രൊസീഡ് ചെയ്യപ്പെടുകയാണ്, ഞാൻ എങ്ങനെയാ നിർത്തേണ്ടത് ഒന്ന് പറഞ്ഞു തരാമോ ഒരു പരിഹാരമെന്ന്. നിങ്ങൾക്കൊക്കെ അങ്ങനെ സംശയമല്ലേ, എങ്ങനെയാ നിർത്തുക, എങ്ങനെയാ അവസാനിപ്പിക്ക? പ്രണയക്കേസിലൊക്കെ കുടുങ്ങിയിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോ വാക്കുകൊടുത്തുപോയി, എങ്ങനെയാ നിർത്തുക? മോള് പറയാ, വാക്കുകൊടുത്തുപോയി, എങ്ങനെയാ നിർത്തുക, എങ്ങനെയാ നിർത്തുക? ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു അഞ്ച് ക്യാപ്സൂള് കൊടുത്തു, അഞ്ച് പരിഹാരങ്ങള്, അഞ്ച് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. പറയട്ടെ പറയട്ടെ, അഞ്ച് പരിഹാരം ആവശ്യമുള്ള ഒന്ന് രണ്ടാളെ കൈ വെക്കട്ടെ, അഞ്ച് പരിഹാരം അള്ളാഹു തആല സ്വീകരിക്കട്ടെ, നമ്മളൊക്കെ ഇൽമിൽ അള്ളാഹു പറയുന്നത് ഉൾപ്പെടുത്തട്ടെ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു അഞ്ച് പരിഹാരം പറഞ്ഞു കൊടുത്തത്, ഒന്ന്, നീ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കരുത്. അതെങ്ങനെ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ അതെങ്ങനെ ആ സാധ്യമാവുക? തെറ്റിയണ്ട, അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട് തിന്മ ചെയ്യാൻ നീ വീണ്ടും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് ചെയ്യണ്ട. ഇബ്രാഹിമിബ്നു അദ്ഹം തങ്ങളെ അവന്റെ വീടല്ലാതെ എവിടെ ചെന്നിട്ടാണ്, അവന്റെ ഭൂമിയിൽ വെച്ചല്ലാതെ അവന്റെ സ്പേസിൽ വെച്ചല്ലാതെ എങ്ങനെയാ ചെയ്യാൻ സാധിക്കുന്നത്? എന്നാൽ ചെയ്യണ്ട, അള്ളാഹുവിന്റെ ഭക്ഷണവും കഴിച്ച് അവന്റെ ഭൂമിയിൽ താമസിച്ച് ഇനിയും നീ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കാണാത്തിടത്തേക്ക് പോകണമെന്ന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ മൂന്നാമത്തെ പരിഹാരം പറഞ്ഞു കൊടുത്തു. എല്ലാ സ്ഥലത്തും പടച്ചതമ്പുരാന്റെ കോടിക്കണക്കിന് മെഗാപിക്സൽ പവറുള്ള റഡാറിന്റെ ക്യാമറ കണ്ണുകളില്ലേ, എവിടെ പോയി തിന്മ ചെയ്താലും ആ റഡാറിന്റെ ഹാർഡ് ഡിസ്കിൽ എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യപ്പെടുന്നില്ലേ, നാളെ എല്ലാ മഷറയിൽ പ്രൊജക്ട് ചെയ്യില്ലേ? ഇബ്രാഹിം അദ്ദേഹം തങ്ങള് എവിടെ പോയിട്ടാണ് അവൻ കാണാതെ തിന്മ ചെയ്യാൻ സാധിക്കുന്നത്? പൊന്നുമോനെ, ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് നീ എങ്ങാനും എറണാകുളത്തേക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, ഒന്ന് മൈസൂരേക്ക് നാട് വിട്ട് കഴിഞ്ഞാൽ, ഒന്ന് ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നീ കാണിക്കുന്ന സൂക്ഷ്മത എന്തേ നീ കാണിക്കാതിരിക്കുന്നത്? നാട്ടുകാർ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഭാര്യ അറിയുന്നില്ലെന്നേ ഉള്ളൂ, മറ്റുള്ളവർ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ സംവിധാനം എല്ലാ സ്ഥലത്തും സമാനമാണ്, എല്ലാ സ്ഥലത്തും സമാനമാണ്. അള്ളാഹു കാണാത്ത ഒരു ഏയില്ല, അള്ളാഹു അറിയാത്ത വേറെ ഏയില്ല. അല്ലാഹു യഅലമു ഖാഇനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളെ കൊണ്ട് ആരും അറിയാതെ കട്ടുനോക്കിയത് പോലും പടച്ചതമ്പുരാൻ അറിയാം. കൽബിനകത്ത് 8 കൊല്ലം 10 കൊല്ലമൊക്കെ നീ പ്രണയിച്ച് ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ചത് നിന്നെ പോലുള്ള ഇരുകാലികൾക്കല്ല അറിയാത്തത്, അല്ലാഹുവിനറിയാം. അല്ലാഹു യഅലമു ഖാഇനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, നീയും നിന്റെ കൂട്ടുകാരും അല്ലെങ്കിൽ നീയുമായി ബന്ധപ്പെട്ടവരും ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോ എതിർവശത്തൂടെ കടന്നു വരുന്ന സൗന്ദര്യമുള്ള പെൺകുട്ടിയെ ഡയറക്റ്റ് നോക്കിയാൽ എന്റെ കൂട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് അവൾ കടന്നുപോയ ശേഷം കണ്ണാടിയിലൂടെ കട്ട് നോക്കുന്നത്, അവളെ ബാക്ക് സീറ്റിന്റെ അളവെടുക്കുന്നത് അല്ലാഹുവിനറിയാമെന്ന്. പിന്നെങ്ങനെയാണ് അവൻ അറിയാത്തടത്ത് ചെന്നിട്ട് തിന്മ ചെയ്യാൻ സാധ്യമാകുന്നത്? എന്നാൽ തിന്മ ചെയ്യണ്ട മോനെ. ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് നാലാമത്തെ പരിഹാരം പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ ഭക്ഷണവും കഴിച്ച് അവന്റെ വീട്ടിൽ വെച്ച് അവൻ കാണുക, ഇനിയും തിന്മ ചെയ്യാനാണ് നീ തയ്യാറെങ്കിൽ
നാള അസ്രായിൽ വരുമ്പോ പറഞ്ഞേക്കണേ ഞാനില്ല എന്ന് സമയമായില്ല എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ കഥ പറഞ്ഞത് നിങ്ങൾക്കറിയോ കെ ടി മാനു മുസ്ലിയാരെ നാട് കരുവാരക്കുണ്ടിൽ കഴിഞ്ഞ മാസം 19 വയലേറ്റിരുന്നു അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ 18 വൈകുന്നേരം വിളിച്ചു പറഞ്ഞു ഉസ്താദെ പല കാരണങ്ങളാലും സാങ്കേതിക പ്രശ്നങ്ങളാലും വയൽ നിർത്തിവെച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത ആ ഒരു പ്രോഗ്രാം നിർത്തിവെച്ചു അന്ത മാമൻ അഹബ്ബാ ആരെയാണോ സ്നേഹിച്ചത് ആരെയാണോ നിങ്ങൾ ചേർത്ത് വെച്ചത് നെഞ്ചോട് അവരോടൊന്നിച്ചാണ് നാളെ എന്റെ നിർത്തിപ്പോയത് ഫോൺ കട്ട് ചെയ്തു അന്വേഷിച്ചു എന്നെ വിളിച്ചത് മറ്റൊരു ഉസ്താദുമായിട്ട് ലിങ്കായിരുന്നു അന്വേഷിച്ചു നോക്കിയപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ നടക്കുന്ന ദിവസം 19 അള്ളാന്റെ ഹബീബിനെ ഒഴിവാക്കിയിട്ട് കളി കാണാൻ പോയവർ ഓർക്കണേ ഓർക്കണേ അള്ളാന്റെ ഹബീബിനെ പുറത്തേക്ക് നമ്മുടെ മനസ്സിലെ ഫാൻസ് അസോസിയേഷനുകളെ ആളുകളെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഇസ്രായേൽ വരുമ്പോ സമയമായില്ല സമയമായില്ല ഞാൻ വരാനായില്ല ഒന്നുകൂടെ പോയിട്ട് വന്നേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്നേക്ക് 4 കഴിഞ്ഞിട്ട് വന്നേക്ക് പറയാൻ പറ്റുമോ നിനക്ക് ഇല്ല ഇല്ല ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ അള്ളാന്റെ സാലറിയിലാണ് അള്ളാന്റെ റാത്തീവിലാണ് അസ്രായേലി ജോലി ചെയ്യുന്നത് എന്റെ റെക്കമെന്റ് സ്വീകരിക്കില്ലല്ലോ എന്നാൽ തെറ്റ് ചെയ്യണ്ട എന്ന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു കൊടുത്തു 5 പരിഹാരം പൊന്നു ചെറുപ്പക്കാര് നെഞ്ചത്ത് കോറിയിട്ടേക്ക് മനസ്സാകുന്ന സ്ക്രീനിൽ ഒന്ന് സേവ് ചെയ്തു വെച്ചേക്ക് എപ്പോഴും ബോധ്യമായിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ നന്മക്കും തിന്മക്കും പോകുന്ന സമയത്ത് അള്ളാഹുവിൽ ബോധമുണ്ടാവട്ടെ ഈ 5 പരിഹാരങ്ങളെ കൊണ്ട് അള്ളാഹനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനത്തെ പരിഹാരം പറഞ്ഞു കൊടുത്തു ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല ആ കൊച്ചു ചെറുപ്പക്കാരനെ എല്ലാ തിന്മയും ചെയ്ത് അള്ളാന്റെ ഭക്ഷണവും കഴിച്ചവന്റെ വീട്ടിൽ വെച്ചവൻ കാണെ തിന്മ ചെയ്തിട്ട് ഇനി നാളെ സബാനിയാക്കൾ നരകത്തിലേക്ക് കൊണ്ടുപോവാൻ അദാബിന്റെ മാലാകമാരടക്കം വരുന്ന സമയത്ത് ഇല്ല ഇല്ല ഞാൻ സ്വർഗത്തിലേക്കാണെന്ന് പറയാനുള്ള ഗഡ്സ് നിനക്കുണ്ടെങ്കിൽ തിന്മ ചെയ്തോ എന്ന് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു മതി 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 ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ അത് തന്നെ ധാരാളം മതി എങ്ങനെയാണ് ഞാൻ സബാനിയാക്കൾ ോടുന്നില്ല നരകത്തിലേക്കെന്ന് പറയാ ചെറുപ്പക്കാര് കേൾക്കണേ ചെറുപ്പക്കാരറിയണേ എന്റെ പ്രിയപ്പെട്ടവർ അന്ന് കേട്ട് മനസ്സിൽ ദൃഢപ്പെടുത്തിയിട്ട് തിരിച്ചു പോകണേ ഈ 5 പരിഹാരങ്ങളെ തിന്മ നിർത്താൻ നമുക്ക് മുന്നിലുള്ളൂ 5 തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് പിന്നെ തിന്മ ചെയ്യരുത് അള്ളാഹു കാണയെ ഇങ്ങനെ പരസ്യമായിട്ട് ഹയാ ഇല്ലാതെ തിന്മ ചെയ്യരുത് നാളെ അസ്രായേൽ വരുമ്പോ ഞാനായിട്ടില്ല കുറച്ചുകൂടെ ജീവിച്ചോട്ടെ എന്ന് പറയാൻ പറ്റുമെങ്കിൽ തിന്മ ചെയ്താൽ മതി നാളെ സബാനിയാക്കളോട് മുമ്പിൽ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനുള്ള ശക്തി നിനക്കുണ്ടെങ്കിൽ തിന്മ ചെയ്താൽ മതി അള്ളാഹു ദോഷങ്ങളെ പുറത്തു തരുമാറാവട്ടെ അതുകൊണ്ട് തിന്മയിൽ നിന്ന് രാജിയാവാൻ എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ അഡിക്റ്റായ സൈബർ ലോകത്ത് നിന്ന് രാജിയാവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ പുതിയ പ്രശ്നമാണല്ലോ സൈബർ ലോകത്ത് അഡിക്ഷൻ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരുപാട് അഡിക്ഷനുകൾ ഇന്ന് നടക്കുന്നുണ്ട് ആ അഡിക്ഷനുകളൊന്നും എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് എന്റെ ചെറുപ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടിരുന്നിട്ടും ഞാൻ പറയാതെ ഒഴിവാകുന്നത് കേൾക്കണേ കേൾക്കണേ ഈ കണ്ണൂരിലെ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ എല്ലാ ഞായറാഴ്ചയും സിനിമ കാണാൻ പോകും സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും യാത്ര പോകുന്ന ചെറുപ്പക്കാരൻ ഉമ്മക്കറിയാം അവൻ രാത്രി എവിടെയാ പോകുന്നതെന്ന് അല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്ക മുസൽമാനല്ലാത്തവ എല്ലാ മതക്കാർക്കും എല്ലാ ആന്റി മുസ്ലിമുകൾക്കെല്ലാം അവരുടെ ഹോളിഡേ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയല്ല ഞായറാഴ്ചയാണ് ഓഫീസ് ലീവ് ഞായറാഴ്ചയാണ് കലാലയങ്ങളുടെ ലീവ് ഞായറാഴ്ചയാണ് എല്ലാ എല്ലാ സർക്കാർ അനുബന്ധമായ വിഷയങ്ങൾക്കൊക്കെ ലീവ് ഉള്ളത് അത് ഞായറാഴ്ചയാണ് എന്നാൽ എന്റെ ആഘോഷവും അവരുടെ അവധി ദിനവുമായ ഞായറാഴ്ചയിൽ എന്താ റിലീസാവാത്തത് സിനിമ എന്താ റിലീസാവാത്തത് നമ്മളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത് റിലീസ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ ചെന്നിട്ട് പാവപ്പെട്ടവരുടെ ഹജ്ജായ ഫുഖറാഇ വൽ മസാകീൻ അവരുടെ ഹജ്ജായ
ജുമാന്ന് റവയിച്ച ഖതീബിന്റെ അല്ലാഹുവിനെയും മഹ്ശറേയും സിറാത്തിനെയും ഓർമ്മപ്പെടുത്തുന്ന വയലു നസീഹത്ത് കേട്ട് നല്ല സായൂജ്യരായി തിരിച്ചറിഞ്ഞ് നടക്കുമ്പോഴല്ലേ നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നത്. ആരെയാ ലക്ഷ്യം വെച്ചത്? ആരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്? ആരെ പറ്റിക്കാനാണ് ഏർപ്പാടുകൾ നടക്കുന്നത്? ഏത് കളികൾ നടക്കുമ്പോഴും ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയങ്ങളാണെങ്കിൽ ലിശാമരുവ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ നന്മ ഏതൊക്കെ മാസങ്ങളിലോ ഏതൊക്കെ സമയങ്ങളിലോ ഏതൊക്കെ സന്ദർഭങ്ങളിലോ അവിടങ്ങളിലെല്ലാം നമ്മളെ വൈതറ്റിക്കാൻ വേണ്ടിയിട്ട് കാലേ കൂട്ടിയുള്ള ഒരുപാട് മീറ്റിംഗുകൾ നടന്നു പോകുന്നുണ്ട് എന്ന് ഓർക്കണേ ഓർക്കണേ. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളുടെ കയ്യിൽ വാങ്ങിക്കെടുക്കുന്ന ടാബുകൾ വരുത്തി വെക്കുന്ന വിനകൾ ഇന്ന് തന്നെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എത്ര വലിയ വിനകളുടെ വിനാശകാരികളായ ടാബുകളാണ് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ചെറുപ്പത്തിലെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഡൗൺലോഡ് ചെയ്ത വാങ്ങിയ സോഫ്റ്റ്വെയറിലെ ഗെയിമുകളിൽ പലതിലും അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ വസ്ത്രം തീരെയില്ലാത്ത അല്ലെങ്കിൽ അർദ്ധനഗ്നരായ ഒരുപാട് പെൺകുട്ടികൾ വെറുതെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കാർ ഗെയിമുകളിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഗെയിമുകളിലെല്ലാം ബൈക്ക് റേസിംഗുകളിലെല്ലാം അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിലെല്ലാം നേരത്തെ തന്നെ ഒരു റോള് പോലുമില്ലാത്ത അർദ്ധനഗ്നരായ പെൺകുട്ടികൾ വെറുതെ അതിലൂടെ നടന്നു പോകുന്നുണ്ടാവാം. വെറുതെ അവർ സ്ക്രീനിൽ വന്ന് മറയുന്നുണ്ടാവാം. എന്തിനാണിതെന്നറിയോ? എന്തിനാണിതെന്നറിയോ? ദജ്ജാൽ ഇവിടെ വരുമ്പോഴാണ് ജൂതന്മാർക്ക് ഇസ്സത്ത് കൂടുന്നത്, അവരെ പ്രതാപം കൂടുന്നത്. അതവർക്കറിയാം ദജ്ജാൽ വരുന്നതിന്റെ തലേന്നുള്ള വിഷയം. വ്യഭിചാരങ്ങൾ കൂടുമെന്നാണ്, വ്യഭിചാരങ്ങൾ കൂടുമെന്നാണ്. അതുകൊണ്ട് വ്യഭിചാരം കൂടാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ കുട്ടികളിലേക്ക് സ്ത്രൈനാഭിനിവേശം കുത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗെയിമുകളിലടക്കം അവരെ തട്ടിക്കുകയോ ബൈക്ക് ഇടിപ്പിക്കുകയോ ഇടിപ്പിക്കാതെ രക്ഷപ്പെടുകയോ ചെയ്താൽ പോലും സ്കോർ ബോർഡിൽ ഒരു മാറ്റവും വരാത്ത ഇതുപോലുള്ള ഗെയിമുകളിൽ അവർ നേരത്തെ അവർ ഗൂഢാലോചകൾ നടത്തിക്കൊണ്ട് വെച്ച ഇത്തരം ഗെയിമുകളാണ് നമ്മളെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ നാളെ വഴിപിയച്ചു പോയില്ലെങ്കിൽ, ഈ ചെറുപ്പക്കാർ നാളെ വഴിപിയച്ചു പോയില്ലെങ്കിൽ, ഈ ആളുകൾ നാളെ വഴിപിയച്ചു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓർക്കണേ, ചെറുപ്പത്തിലെ നമ്മളെ മക്കളെ പിടിച്ചില്ലെങ്കിൽ അപകടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണുള്ളത്. സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഒരു രാത്രി 12 മണിക്ക് വീട്ടിന്റെ കതകിൽ മുട്ടാതിരുന്നപ്പോ രാത്രി ഉറക്കമളച്ചിരുന്ന ഉമ്മ നേരെ കയറിപ്പോയത് കൂട്ടുകാരന്റെ വീട്ടിലേക്കായിരുന്നില്ല, അവിടെയുള്ള പള്ളിയിലേക്കായിരുന്നില്ല, ഉസ്താദുമാരോട് ഇവിടെ വന്നോ എന്ന് അന്വേഷിക്കാനായിരുന്നില്ല. നേരെ കടന്നു ചെന്നത് ആ സിനിമാ ഹാളിലേക്കായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടുത്തെ ഗേറ്റ് കീപ്പറെ വിളിച്ചു കൊണ്ടുപോയി. ഡോറ് തുറന്നു നോക്കിയപ്പോ ഹാളിനകത്താളില്ല, ഹാളിനകത്താളേ ഇല്ല, തന്റെ മകനെ കാണാനില്ല. മുകളിലെ ബാൽക്കണിയിൽ ചെന്ന് നോക്കുമ്പോഴാണ് തല താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു ശരീരം. അടുത്തടുത്തെത്തിയപ്പോ മാദല്ലാ, ഒരാള് മരിച്ചു കിടക്കുകയാണ്, അതെന്റെ മകൻ തന്നെ, അതെന്റെ പൊന്നുമോൻ തന്നെ. ഏതോ ആവേശം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ സീന് മറഞ്ഞു പോയപ്പോ സീറ്റിന്റെ ഫ്രണ്ടിലേക്കൊന്ന് കയറിയിരുന്നിട്ട് ഇടതുകാല് വലതുകാലിന്റെ മുട്ടിലേക്ക് ചേർത്ത് വെച്ച് കൈ ഇങ്ങനെ ചെസ്റ്റിലേക്ക് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് ആ ചെറുപ്പക്കാരൻ ആനന്ദത്തിലായിരുന്നു. അപ്പയാണ് വാൻ ഐമാനിഹിം വാൻ ഷമായിലിഹിം, ഇടത് വലതുള്ള ആളുകൾ അറിയാതെ ഇസ്രായേൽ അവരുടെ ആത്മാ ആത്മാവിനെ കൊണ്ടുപോയത് യുബാസ് വല നിയാസ്. പൊന്നുമോളെ അല്ലാഹുനാലിരി പടച്ചവൻ കാണുന്നുണ്ട്, നീ ഹെൽമെറ്റ് വെച്ച് പോയ ചെറുപ്പക്കാരൻ ആരാണെന്ന്, എവിടെന്നാ ഐസ് കോൺ വാങ്ങിയതെന്ന്, ഏത് ഡെസ്റ്റിനേഷനിലാ കറങ്ങാൻ പോയത് എന്ന് അല്ലാഹുനാലിരി പടച്ചവൻ അറിയാം നീ എവിടെയാ പോയതെന്ന് അവൻ കാണുന്നുണ്ട്. അല്ലാഹുമായി എല്ലാ സമയത്തും അവൻ നിന്റെ കൂടെയുണ്ട്. അല്ലാഹു ഷാഹിദി, അവൻ നീ ചെയ്യുന്നതിനൊക്കെ വിറ്റ്നസ് ആണെന്ന്, ആ അല്ലാഹുവിനെ മറച്ചു ചെയ്യാൻ സാധ്യമല്ലെന്ന ഒരു ബോധം നമുക്കുണ്ടാവണമെന്ന്.
ഒരു ബോധത്തിലേക്ക് എന്റെ ചെറുപ്പക്കാർ മടങ്ങണമെന്ന് ഈ ചെറുപ്പക്കാരന്റെ തല താഴേക്ക് മരിച്ചപ്പോ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഒരാൾ മരിച്ചാൽ കർമ്മശാസ്ത്ര രംഗത്ത് വിശാരദന്മാർ പണ്ഡിതന്മാർ പറയാറുണ്ട്, മരിച്ച ഉടനെ തന്നെ അയാളുടെ ശരീരത്തിലുള്ള ധരിച്ച വസ്ത്രങ്ങൾ നീക്കിയേക്കണം, കെട്ടിയ വസ്ത്ര ചരടുകളൊക്കെ അറ്റിച്ചേക്കണം, അവിടത്തെ എല്ലാ കണ്ണുകൾ ചിമ്മിപ്പിക്കണം, ഒന്ന് ഇരുത്തിയിട്ട് ഒന്ന് കിടത്തണം, സന്ധികളൊന്ന് നിവർത്തണം. കാരണം കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും കബറടക്കാനുമുള്ള സൗകര്യാർത്ഥം അങ്ങനെ ചെയ്യണമെന്ന്. എന്നാൽ 6-7 മണിക്കൂർ മരണവാർത്ത പോലും പുറം ലോകം അറിയാതെ കസേരയുടെ അതേ ഷേപ്പിൽ ഉറച്ചുപോയിട്ടുണ്ട് ഈ കൂട്ടുകാരന്റെ. ഒരു മുസ്ലിമായിരുന്നു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ ആ മറവ് ചെയ്തിട്ട് തിരിച്ചു പോരുന്ന അവരുടെ കൂട്ടുകാരെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അവരെ കുളിപ്പിച്ചത് എന്നറിയില്ല, എങ്ങനെയാ കുളിപ്പിച്ചത് എന്നറിയില്ല, എല്ല് പൊട്ടിക്കണം അപ്പയെ നിർത്താൻ സാധ്യമാകുള്ളൂ, അതിന് ഫത്വ കിട്ടിയില്ല. അങ്ങനെ കസേരയുടെ അതേ ഷേപ്പിൽ ഒരു കസേര ഇരുത്തിയിട്ട് ആ അയാളുടെ മേലെ ഞങ്ങൾ ഇങ്ങനെ വെള്ളമൊഴിച്ചു. ആ വന്നിടത്തോളം വസഹകളെ ഔസാഹുകളെ നിങ്ങൾ തേച്ച് പൊളിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എങ്ങനെയാ അയാളെ കഫൻ ചെയ്യുന്നത്? ചെയറിന്റെ മുകളിൽ, ഫംഗ്ഷന് കൊണ്ടുവരുന്ന ചെയറിന്റെ മുകളിൽ ഒരു വിരി തൂക്കാറുണ്ട്, ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ അയാളെ ആ ഒരു പരുവത്തിൽ കസേരയുടെ ഷേപ്പിലുള്ള ആളെ ആ ശരീരത്തിൽ ഞങ്ങൾ അങ്ങനെ പുതപ്പിച്ചു. അല്ലാതെ എങ്ങനെയാ ഞങ്ങൾ കഫൻ ധരിപ്പിക്കുന്നത്? പിന്നെ ഞങ്ങൾ ദഫൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോ നമ്മൾ പരിചയമുള്ള ആരുടെ കബറായിരുന്നില്ല വേണ്ടിയിരുന്നത്. വലിയ വലിയ വൃക്ഷങ്ങളെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് കൊഴിച്ചിടുമ്പോൾ നമ്മൾ ആടിയിലേക്ക് കബർ മാന്തുന്ന പോലെ വലിയ കുഴിയെടുക്കുന്ന പോലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു കസേര ഇറക്കി വെക്കുന്ന പോലെ ഇറക്കി വെച്ചു ഞങ്ങളെ ആ ശരീരത്തെ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പൊന്നുമോനെ, ഇതൊരു പാഠമാവട്ടെ നമ്മൾക്ക്. എങ്ങനെയാണോ മരിച്ചത് അങ്ങനെ തന്നെയാണ് അവര് നാളെ നരകത്തിനോ സ്വർഗത്തിനോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പൂവാട്ട് പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈക്ക് അപകടമുണ്ടായി. 3 കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, നിരത്ത് പിടഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. ആ ചെറുപ്പക്കാരൻ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ, ബൈക്കിന്റെ മുകളിൽ കൊണ്ടുപോയ കാർട്ടൂൺ ആ റോട്ടിൽ വീണ് ചിന്നിച്ചിതറിയപ്പോ അതിൽ നിന്ന് വെളിയിലേക്ക് വന്നത് വിദേശ മദ്യത്തിന്റെ കുപ്പികളാണ്. ഇതുപോലെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നമ്മുടെ മരണമെങ്കിൽ. അങ്ങനെയാണെങ്കിലോ ഹോങ്കോങ്ങിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള ഒരു ടീം ചെന്നപ്പോ അവിടെ നിന്ന് തനിക്ക് കിട്ടിയ തൊലിവെളുപ്പുള്ള ഒരു വ്യഭിചാരി പെണ്ണിന്റെ മുമ്പിൽ ശുക്രനോണം സുജൂദ് ചെയ്തപ്പോഴാണ് അസ്രായേൽ വന്ന് ആത്മാവ് കൊണ്ടുപോയത്. ആത്മാവ് കൊണ്ടുപോയത്. എത്ര വലിയ അപകടങ്ങളാണ്, എത്ര വലിയ അപകടങ്ങളാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു സിന ചെയ്യുന്ന ആളും അയാൾ സിന ചെയ്യുന്ന സമയത്ത് ഈമാൻ ഉണ്ടായിരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാർ സ്നേഹത്തോടെ പറയട്ടെ. അല്ലാഹു നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ അല്ലാഹു ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒന്ന് മടങ്ങിയാൽ മതി, ഒന്ന് പടച്ചവലേക്ക് തിരിച്ചു നടന്നാൽ മതി. റാബിതത്തുൽ അദബിയ റളിയല്ലാഹു തആല ഉമ്മമാർക്കറിയില്ലേ, റളിയല്ലാഹു തആല അൻഹാ, ആ മഹദി അവർകൾ ഇറാഖിലെ നൈറ്റ് ക്ലബിലെ ഡാൻസർ ആയിരുന്നില്ലേ. ഒരു ദിവസം തിരിച്ചു നടന്നപ്പോഴാണ് വീട്ടിലേക്ക് കിട്ടിയ കാശുമായി മടങ്ങുമ്പോഴാണ് റബ്ബേ ഈ ശരീരം വിറ്റിട്ടാണല്ലോ 1 മിനിറ്റിൽ 3 കോടി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിയമത്തുകളുള്ള ഈ ശരീരം വിറ്റിട്ടാണല്ലോ ഞാൻ തെറ്റുകളെ ചെയ്തത്, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങിയ റാബിതത്തുൽ അദബിയ മഹദി അവർകൾ ഏറ്റവും റോൾ മോഡലായില്ലേ എന്ന് ഉമ്മമാർക്ക്. ഫുദൈല ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവിടന്ന് വലിയ വീടുകളെ കുത്തിത്തുരന്ന് അന്നത്തെ വലിയ കൊള്ളക്കാരനായിരുന്നില്ലേ, രാത്രി വീട് അപഹരിക്കുന്ന ആളായിരുന്നില്ലേ. ഒരു ദിവസം വീട് കുത്തിത്തുരന്ന് കിട്ടിയ എക്സ്പെൻസീവ് തിങ്സുകളും മാറാപ്പിലാക്കിക്കൊണ്ട് വീടിന്റെ അവിടുത്തെ ഫെൻസ് ചാടിക്കിടക്കുമ്പോഴാണ് ഞാൻ കവർച്ച ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ വീടിന്റെ പരിസരക്കാരിയായ ഒരു ഉമ്മ അവളുടെ വീട്ടിൽ വെച്ച് ഓതുന്നത് കേട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ألم يأن للذين آمنوا أن تخشى قلوبهم بذكر الله إنهم سمي ما إلا من شر الله لك ترتنا لكان نعم يا رسول ما نعم يا الله سمي ما إلتون فليل دا ترتنا لكنا من برن إلا بيتغاركم أبر وڈ پرت پڑي أبر لندد تکٹ وستوكل ترتنا لكنا الله لك نرن ما نعن فليل بن يا رضي الله تعالى عنه അതുകൊണ്ട് തിരിച്ചു നടന്നാൽ അല്ലാഹു ഏറ്റെടുക്കാൻ തയ്യാറാണ് وإن تابوا إلي فأنا حبيب وإن لم يتوبوا إلي فأنا طبيب إن دادي من إليك تريج نرنا نانا أبن سنهي دن سمانا مايت إلا أمر ويچ ودوكم أبن إلا توبا يمنان سيگري كان تياران وإن لم يتوبوا أبن أهجار من تريج نرنا لنجلم وانا طبيب نانا أبن دوكتر أبول أبن بابا موجنة تنوين ديتل وير وڑيگلنوك من ريوغ പ്രേമ പിരിശത്താൽ മനം നീറെ കരഞ്ഞു പാടി ഇഷ്കിന്റെ ബഹറായ റസൂലുള്ളാ പിരിഞ്ഞു പോയി വിഷാദത്തിൻ ഇശല മൂളി കരള് പൊട്ടി എന്റെ വ്യഥ ചൊല്ലാൽ ഇനി ആര് ഉലകിൽ ബാക്കി എന്റെ വ്യഥ ചൊല്ലാൽ ഇനി ആര് ഉലകിൽ ബാക്കി സദാ ചേലി ചിരിച്ചെന്തും നിലവെന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു സദാ ചേലിൽ ചിരിച്ചെന്തും നിലവെന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു ഇളം തന്നൽ കരയുന്നു ഇനി ആരെ തഴുകും ഞാൻ മലർമേനി മണത്തന്റെ കൊതി തീർന്നില്ല മലർമേനി മണത്തന്റെ കൊതി തീർന്നില്ല തിരുത്താറസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളിവിങ്ങി വിതുമ്പി പാടി പ്രേമ പിരിശത്താൽ മനം നീറെ കരഞ്ഞു പാടി പ്രേമ പിരിശത്താൽ മനം നീറെ കരഞ്ഞു പാടി പ്രേമ പിരിശത്താൽ മനം നീറെ കരഞ്ഞു പാടി ആ ഹബീബിന്റെ അനുയായികളിൽ ആ ഹബീബിന്റെ ശരീഅത്ത് ഫോളോ ചെയ്യുന്ന നല്ല മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അല്ലാഹയെ മാത്രം കൊള്ളടോ മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ അല്ലയില്ലെങ്കിലൊന്നുമേയില്ല എല്ലാമേ അല്ലയാണടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ
لا إله إلا الله محمد رسول الله പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ സ്വർഗമാണ് അല്ലാ നരകമല്ലടോ സ്നേഹമാണവനറിയടോ നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദു റസൂലുള്ളാഹ് പറഞ്ഞ നസീഹത്തുകളൊക്കെ നാഫിയായി ഇൽമിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك وحبيبك سيدنا محمد اللهم اوصل مثل ثواب ما قرانا وهذه هديه واصله ورحمه نازله وبركه شامله مقبوله مرضيه منا الى حضره روح نبينا المصطفى محمد صلى الله عليه وسلم والى ارواح اصحابه البدريين والهديين والحمدقيين والهنينيين والتبوقيين وسائر الصحابه والقرابه كلهم اجمعين وإلى أرواح أزواجه الطاهرات أمهات المؤمنين اللهم بحقهم وبجائهم وبكرمهم يسر لنا أمورنا مع الراحة في قلوبنا وأبداننا يا ذا الجلال والإكرام وإلى حضرة غريب نواز خاجة معين الدين الجشتي الأجميري قدس الله سره اللذيذ وإلى حضرة قطب الأقطاب شيخ أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة غوث العالم عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة بليان بن ملكان الخضر عليه الصلاة والسلام وإلى حضرة مولى الدويلة سيد الأبي المنفرمي قدس الله سره اللذيذ وإلى حضرة إبراهيم البادشاه الإرواردي قدس الله سره اللذيذ وإلى حضرة سيم ولي الله المدبوري قدس الله أسرارهم وإلى حضرة أرواح من ماتوا منا من آبائنا وأمهاتنا وأقربائنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وإخوتنا وأخواتنا ومن ماتوا منا يا أرحم الراحمين وإلى أرواح المشايخ سلسلة القادرية والنقشبندية والشاذلية والزهروردية والبرزانية والجستية والحبسية وسائر المشايخ كلهم يا رب العالمين. اللهم أمدنا بمددهم وانصرنا بنصرتهم يا خير الناصرين يا أرحم الراحمين يا غافر المذنبين ملك الجبار يا رب جغني انداوا يا رب ودودا يا رب بابي غلوم دوشي غلومان دعانا قبول اكرم الله
دوار سيغري كنام الله بابم بركنام رحمن نافع علم ترنام رحمن بغار برماي بجار برماي عرب الله مغل كند فرسماي رحسماي ورباد تنمغل چيدا بابا بنگل مايا كرنگل وڈائم خدنگل وڈائم مسترانگلم نند محل فضل وند دعان سيغري كالله دوشم برك الله متقين على الجار كنام الله نند پریشن مايا اني وڈا چرچ جئي اپت وشيغل پڑا چرب رکش پڑانم اد ننمك ويند يوبيوغ پڑتانم الله سوباگم نلغنام الله ഞങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും വെടിവെച്ചു പോകുന്ന എല്ലാ സോണുകളിൽ നിന്നും എല്ലാവിധ സംരക്ഷണവും നൽകണം അല്ലാ എല്ലാ മജാലുകളിലും സംരക്ഷണം നൽകണം അല്ലാ മലബാറിന്റെ വിവിധ ഏരിയകളിലായിട്ട് ഒരുപാട് പെൺകുട്ടികൾ മറ്റുള്ളവരോട് ഒപ്പം ഒളിച്ചോടിപ്പോയി പടച്ചറബേ അല്ലാഹുവേ അതഭാഗ്യരായ കണ്ണീരൊലിപ്പിച്ച കുടുംബങ്ങളുടെ തിക്കകത്ത് നിറങ്ങിപ്പോയ എത്രയോ രക്ഷിതാക്കളുണ്ട് അവരിൽ ഇവിടെ ഒരുമിച്ചു കൂടിയ അത്തരം ഹതഭാഗ്യതയിൽ ഒരു രക്ഷിതാവിനെയും ഉൾപ്പെടുത്തല്ല അല്ലാ ഉൾപ്പെടുത്തല്ല അല്ലാ خير نلغنم الله നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാ ദുനിയാവും ആഖിറത്തിലും ഞങ്ങളെ രക്ഷകെത്തുന്ന സ്നേഹമുള്ള സന്താനങ്ങളാക്കണം അല്ലാ ദുനിയാവും കഷ്ടപ്പെടുന്ന ആഖിറം ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടിയാലും നരകത്തിലേക്ക് വലിക്കുന്ന മക്കളിൽ സന്താനങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർത്തല്ല അല്ലാ ഒരുപാട് പേര് പടച്ചറബേ ദാമ്പത്യ ബന്ധം ആറും ഏഴും എട്ടും പന്ത്രണ്ടും ഒക്കെ കൊല്ലമായിട്ട് സന്താന ലബ്ധി ഇല്ലാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ മൗഹിബത്തിന്റെ സന്താനങ്ങളെ നൽകല്ലാ ഖുറത്തുൽ ഐനായ സന്താനങ്ങളെ നൽകല്ലാ മക്കളെ ആലിമാക്കല്ലാ ആഫിലാക്കല്ലാ നിന്റെ മതസ്ഥാപനങ്ങളോട് അതുപോലുള്ള മത പരിപാടികളോടൊക്കെ പൊരുത്തവും സ്നേഹവും അതിൻ്റെ പ്രവർത്തകരുമായ സന്താനങ്ങളാക്കല്ലാ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു പടച്ചറബേ പിടിക്കാൻ പറ്റൂ മരണം തൊട്ട് കാക്കണമല്ല ലെൻസ് ക്യാൻസറിനെ തൊട്ട് കാക്കണമല്ല ബ്രീസ്റ്റ് ക്യാൻസറിനെ തൊട്ട് കാക്കണമല്ല എപ്പിഡമിക് രോഗങ്ങളെ തൊട്ട് കാക്കണമല്ല പടച്ചറബേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളെ അവസ്ഥയോ ജീവിച്ചിരിക്കുമ്പോയോ മരണശേഷമോ തരല്ല അല്ലാ പ്രതീക്ഷയോടിരിക്കുന്ന കുടുംബത്തിലേക്ക് ഫുജഅത്തിന്റെ മരണവാത എത്തിക്കല്ല അല്ലാ എല്ലാ സന്താനങ്ങളും പരീക്ഷകളെ നേരിട്ട് കൊണ്ടിരിക്കുന്നു ഉന്നത വിജയം നൽകണം റഹ്മാനെ ഉന്നത വിജയം നൽകണം അല്ലാ മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണം അല്ലാ പടച്ചറബേ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഇറാഖിൽ ഈജിപ്തിലടക്കമുള്ള ഒരുപാട് നാടുകളിലെ ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ പ്രതിസന്ധിയിലാണ് ഇസ്സത്ത് നൽകല്ലാ മദദ് നൽകല്ലാ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്ന സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫോം ചെയ്യപ്പെട്ട സംഘടനകളില്ല ഒരുപാട് ഒരുപാട് ആരും തന്നെ സംസാരിക്കാനില്ല അല്ലാഹുവേ അവൻ ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സലാഹുദ്ദീൻ അയ്യൂബിയെ ഒരു ഉമർ മുഖ്താറിനെ തന്ന് പരിഹരിക്കണമല്ലാ ഇസ്സത്ത് തരണമല്ലാ സാമ്പത്തിക പ്രതിസന്ധി അതുപോലുള്ള ആധാർ കാർഡ് ജീവികൾക്ക് വരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉലഹിയത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സൽബുദ്ധി നൽകിയിട്ട് പിന്തിരിപ്പിക്കണം റഹ്മാനെ ഇസ്സത്ത് നൽകണമല്ലാ ദീനീ ദഅവത്തിന്റെ സദസ്സുകളെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നന്മ നൽകണം അല്ലാ ഈ അടുത്ത് മരണപ്പെട്ടു പോയ വന്നിരാ ശൈഖുന ബാപ്പു ഉസ്താദിന്റെ ദറജേറ്റി കൊടുക്കണം അല്ലാ ജന്നാത്തുൽ ഫിർദൗസിൽ കാണാൻ ഭാഗ്യം നൽകണം അല്ലാ പടച്ചറബേ ഈ മത പ്രഭാഷണം നടത്താൻ വേണ്ടി വേദി അന്വേഷിച്ചു പോയപ്പോ പല സ്ഥലങ്ങളിൽ നിന്ന് പോക്കുണ്ടായപ്പോഴും ഈ ഹൈവേയുടെ ഓരത്ത് ഞങ്ങൾക്ക് വേണ്ടി വിശാലമായ സ്ഥലം അനുവദിച്ചു തന്ന ഇതിന്റെ ആളുകൾ ഉടമസ്ഥന്മാരുണ്ട് അവരൊന്നും ലക്ഷ്യമാക്കുന്നില്ല നാളെ രക്ഷപ്പെടാനുള്ള നന്മയുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ദുആയുടെ ആ ഒരു അമീനും മാത്രമാണ് പടച്ചറബേ അവരുദ്ദേശം സാധിപ്പിക്കണമല്ലാ ഇസ്സത്ത് നൽകണമല്ലാ
ബിസിനസ് അഭിവൃദ്ധി നൽകണമല്ല, സന്താനങ്ങളെ നന്നാക്കണമല്ല, വീട് വെക്കാൻ ആഗ്രഹിച്ചവർക്ക് വീട് നൽകണമല്ല, ഹലാലിൽ നൽകണമല്ല. പടച്ചറബേ, വിനീതനും വീടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്, ഹലാലിലും തയ്യബിലും തരണം റഹ്മാനെ. വീടിന്റെ ഏതെങ്കിലും ഒരാവശ്യാർത്ഥം ഒരു അർബൻ ബാങ്കിൽ കയറി ചെന്ന് ലോണോ പലിശ സംബന്ധമായ വിഷയങ്ങളിലോ ഏർപ്പെടേണ്ട സാഹചര്യത്തിൽ വാഫിക്ക് വീട് വേണ്ടല്ലോ. ഹലാലിൽ തല്ലാ തയ്യബിൽ തല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. പടച്ചറബേ, എന്റെ കൂടെ കുറെ ദൂരെ നിന്ന് രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ വാഹനവുമായിട്ട് എന്റെ കൂടെ സ്നേഹത്തോടെ വന്നിട്ടുണ്ട്. ലത്തീഫ് മുസ്തഫ എന്ന് പറയുന്നുണ്ട് സഹോദരങ്ങൾ. ജോലിയിൽ ബറക്കത്ത് നൽകല്ല, അപകടങ്ങളെ തൊട്ട് കാക്കണമല്ല, അവരുടെ പ്രയാസങ്ങളെ നീക്കണമല്ല. എത്രയോ പേര് അടുത്തടുത്ത കാലങ്ങളിലായി അഡ്മിറ്റ് ആയിട്ടുണ്ട്, രോഗസംബന്ധമായി സീരിയസ് ആയ പല കാരണങ്ങളാലും അഡ്മിറ്റ് ആയവരുണ്ട്. ഷിഫ നൽകണം റഹ്മാനെ, ഷിഫ നൽകണം റഹ്മാനെ. ഇവിടെ വന്നവരെല്ലാം സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ചേർക്കണമല്ല, വന്നത് സ്വർഗത്തിന്റെ സബബാക്കണമല്ല, പറഞ്ഞത് കേട്ടത് നിന്റെ പൊരുത്തപ്പെട്ട സാലിഹാമലിൽ ചേർക്കണമല്ല, നാഫിയാക്കണമല്ല. ഭർത്താക്കന്മാരോട് പോലും പറയാൻ മടിക്കുന്ന രോഗത്തിന്റെ ഉടമസ്ഥരായ എത്രയോ സഹോദരിമാര് സദസ്സിലുണ്ട്. എല്ലാവരുടെയും രോഗത്തിന് ഷിഫ നൽകല്ല. വീട്ടിലുള്ളപ്പോ ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവര്, വീടിന്ന് പുറത്ത് ഞങ്ങൾ പോന്നാൽ മക്കളെ നോക്കുന്നവര്, കുടുംബം നോക്കുന്നവര്, വീട് ഭരിക്കുന്നവര്, ഞങ്ങളുടെ ഉമ്മൗപ്പമാരെ പരിചരിക്കുന്നവര്, അവർക്ക് ഖൈറ് നൽകണേ അല്ലാ. ലായിക്കും ലായിക്കത്തുമായ ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് ഞങ്ങളെ മക്കളെ ചേർത്തണമല്ലാ. പടച്ചറബേ, ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന സമയമാണ്, അവിടെ ചെല്ലാനും ഹജ്ജ് നിർവഹിക്കാനും ഭാഗ്യം താ അല്ലാ, ഭാഗ്യം താ അല്ലാ. അള്ളാഹുവേ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് പേര് ചെയ്ത ഹജ്ജിനെ കബൂലാക്കണമല്ല. ഈ വർഷം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ വഴികളും എളുപ്പമാക്കണം റഹ്മാനെ. ശബ്ദം നിലനിർത്തണമല്ല. മിസ് അബുസ്താദ് ഒരുപാട് തവണ വിളിച്ചപ്പോ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നൊരു റിസ്ക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ മാസങ്ങൾക്കും ഇതിന് വേണ്ടി യോഗം കൂടിയവര്, വേദി ഒരുക്കിയവര്, ഫ്ലക്സ് അടിച്ചവര്, നോട്ടീസ് അടിച്ചവര്, വിതരണം ചെയ്തവര്, ഒട്ടിച്ചവര്, ഈ സദസ് ഭംഗിയാക്കാൻ വേണ്ടി സഹായിച്ച സഹകരിച്ചവര്, വന്ന് സഹകരിച്ചവര്, മനസ്സാ വാച കർമ്മണ ഇതുമായിട്ട് സഹകരിച്ചവര്, എല്ലാവർക്കും ഖൈറ് നൽകല്ല, സ്വീകരിക്കണമല്ല, മുത്തഖീങ്ങളിൽ ചേർക്കണമല്ല. ഞങ്ങളുടെ ഉസ്താദ്മാർക്കൊക്കെ ദീർഘായുസ് ആഫിയത്ത് നൽകണമല്ല. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ അള്ളാഹുവേ, കെ പി കുമരം പുത്തൂർ ഉസ്താദായാലും, കോയക്കുട്ടി ഉസ്താദായാലും, ചെറുശ്ശേരി ഉസ്താദായാലും, കാളമ്പാടി ഉസ്താദായാലും, മറ്റു മഹാന്മാരാരൊക്കെയായാലും, അവരൊക്കെ ദറജേറ്റണേ റബ്ബേ, പാണക്കാട്ട തണൽ ഒരുപാട് കാലം ജീവിക്കാൻ തൗഫീഖ് തരണം അല്ലാ. ആയിനീങ്ങളുടെ ആയിനെ തൊട്ട്, സാഹിരീങ്ങളുടെ സീറിനെ തൊട്ട്, മാക്രീങ്ങളുടെ മക്കറിനെ തൊട്ട്, ആയിതാകളുടെ അതാപത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലാ, കാക്കണമല്ലാ. സൽബുദ്ധി ഞങ്ങളുടെ ശത്രുക്കൾക്ക് നൽകണം അല്ലാ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് ലൈലിന്റെ ഷറിൽ നിന്ന് അല്ലാഹുവേ ബദരീങ്ങളുടെ സഹായം നൽകണമല്ല. ലാഹത്തത്തിൽ ഖബറിനെ തൊട്ട് കാക്കണമല്ല. കർമ്മ പുസ്തകം വലം കയ്യിൽ തരണമല്ല. ഫരീഖും ഫിൽ ജന്നെന്ന ക്യൂവിൽ നിർത്തണമല്ല. കസ്തൂരിക്കുന്ന് തരണമല്ല. അർശിന്റെ തണൽ തരണമല്ല. മീസാൻ എന്ന ത്രാസിൽ നന്മ ഭാരമാക്കി തരണമല്ല. സിറാ തളുപ്പാക്കണമല്ല. ഹൗലിൽ കൗസർ വാങ്ങി കുടിക്കാൻ മഷറിലും സ്വർഗത്തിലും തൗഫീഖ് തരണമല്ല. ഹബീബിനെ കിനാ കാണാൻ അവസരം തരണമല്ല. എന്തൊക്കെയാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെട്ടത്, ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരെയും നിനക്കറിയാം, അവരുടെ അഡ്രസ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ. എല്ലാത്തിലും ഖൈറ് നൽകല്ലോ. ഈ സദസ്സിൽ വന്നവരുടെയും മനസ്സിനകത്തൊളിപ്പിച്ചു വെച്ചത് നിന്റെ മൗലവുൻ നല്ലറ കൽബാണല്ലോ, നീ അറിയുന്നുണ്ടല്ലോ. എല്ലാത്തിലും ഖൈറ് കൊടുക്കണമല്ലോ. اللهم اجعلنا شكارا لك متواء لك محبتا اليك اوام منيبا ربي تقبل توبتنا
وأجب دعوتنا يا رب العالمين. اللهم اجعل القرآن لنا قرينا وفي القبر مونسا فعن الصراط جوازا فعن المحشر شفيئا يا رب العالمين. اللهم وفقنا وفق من أوصانا حج بيتك الحرم وزيارة قبر نبيك محمد صلى الله عليه وسلم مع الصحة والعافية والتقوى مرارا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.